പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിലങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർഗോ നാഥന മഷിര പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിലങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർഗോ നാഥന മഷിര को सादर प्रणाम गाते हैं तेरी गुणगान പവർ നീരേ എങ്കിൽ ഇതയത്തിലുമ്മൈ പോറ്റിടുവോ എന്തെന്തും പണിന്ത് തൊഴുവോ സർവസൃഷ്ടിക്കും യജമാന നീരേ സർവസൃഷ്ടിയെ കാപ്പവർ നീരേ എങ്കിൽ ഇതയത്തിലുമ്മൈ പോറ്റിടുവോ എന്തെന്തും പണിന്ത് തൊഴുവോ down to worship, adore you. You're the master of all creation, protector, preserver, almighty. Our hearts are filled with praises for you. We bow down to worship, adore you. Hallelujah, ah, 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 ah.
பாத்திரையல்ல அவனொப்பம் பறையானாருமே இல்ல அவனை போலாராதில்ல அவனாக்கும் கடைக்காரனல்ல அவனாக்கும் பாத்திரையல்ல ஓ அவனொப்பம் பறையானாருமே இல்ல அவனை போலாராதில்ல ஆஹா കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവും വന്ദനവും. ഈ ആരംഭത്തിൽ തന്നെ അറിയിക്കുന്നു, അഡോണായി ഇൻ്റർനാഷണൽ ചർച്ചിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആനുവൽ കൺവെൻഷൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഭാഗ്യകരമായ ഒരു അവസരമാണ്. രാവിലെയും കഴിഞ്ഞ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇന്ന് ഈ കൺവെൻഷൻ്റെ നാലാമത്തെ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ, കഴിഞ്ഞ 6 വർഷത്തിന് മുമ്പ് ചെറിയൊരു കൂട്ടായ്മയായിട്ട് ജർമ്മനിയിൽ ആരംഭിച്ച ഈ ഉണർവ്, കർത്താവിൻ്റെ ദാസൻ ഐസക് പാസ്റ്ററിനെ കർത്താവ് അതിൻ്റെ മുമ്പിൽ നിർത്തി നമ്മളെ ഓരോരുത്തരെയും അതതിൻ്റെ സമയത്ത് കർത്താവ് അതിനോട് ചേർത്ത് നിർത്തി. ചെറിയൊരു കൂട്ടമായി ആരംഭിച്ച ഉണർവിനെ സർവശക്തനായ ദൈവം തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം അനുദിനം വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. നമ്മുടെ യേശു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാണ്. നമ്മുടെ യേശു അത്ഭുത മന്ത്രിയാണ്. നമ്മുടെ യേശു വീരനാം ദൈവമാണ്. നമ്മുടെ യേശു നിത്യപിതാവാണ്. നമ്മുടെ യേശു സമാധാനത്തിൻ്റെ പ്രഭുവാണ്. നമ്മുടെ യേശു ലോകത്തിൻ്റെ രക്ഷകനാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ വിശ്വസിക്കുക, ഇന്ന് അത്ഭുതത്തിൻ്റെ രാത്രിയാണ്. ഇന്ന് അടയാളങ്ങളുടെ രാത്രിയാണ്. ഇന്ന് വിടുതലിൻ്റെ രാത്രിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അഭിഷിക്തൻ റവറൻ്റ് എൽഷദാനം ഈ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. സ്തോത്രം 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 സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രികാലം ഞങ്ങൾ തിരുവാഗപീഠത്തിൽ ആശ്രയിക്കുന്നു. അഡോണായി ഇന്റർനാഷണൽ ചർച്ചിൻ്റെ ആനുവൽ കൺവെൻഷനായി കഥാവെ സമാപന മീറ്റിംഗായി ഈ വൈകാറായ വേളയില് തിരുവാദമിടത്തിലായിരിക്കാന്റെ കവണ് പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയ വിലയേറിയ അവസരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്കും അവിടെ അവിടങ്ങളായിരുന്നു
ഈ മീറ്റിംഗുകളിൽ അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗം കരുണ പകർന്നുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 6 വർഷത്തിന് മുമ്പ് ആരംഭിച്ച ചെറിയ കൂട്ടായ്മ ഇത്രത്തോളം ദൈവം വിശാലപ്പെടുത്തിയതിനായി സ്തോത്ര. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ ശബ്ദത്തിൻ്റെതായിട്ടുള്ള വലിയ മഹത്വം കൂട്ടായ്മയിലൂടെ വെളിപ്പെട്ടു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്ര. അഡോണായി ഇന്റർനാഷണൽ ചർച്ചിന്റെ ആരംഭം മുതൽ ഇതുവരെ ദൈവത്തിന്റെ കൃപ കൂടിയിരുന്നല്ലോ. ഹല്ലേലൂയ, അത് ആരംഭിക്കുന്ന സമയം മുതൽ ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്ര, സ്തോത്ര. ഹല്ലേലൂയ, ഐസക് പാസ്റ്റർ ദൈവം ശക്തമായി ഉപയോഗിച്ചു. ശൂന്യതയുടെയും ഇല്ലായ്മയുടെയും ഞെരുക്കത്തിന്റെയും മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയിരുന്നു. ഇത്രത്തോളം മഹത്വമാക്കി തീർത്തതിനായി സ്തോത്രം. കർത്താവിന്റെ ദാസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണം. അങ്ങനെ ദാസിനോട് ചേർന്ന് ശിശുശയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷിക്തമാരെ അനുഗ്രഹിക്കണം. സഭയിലുള്ള പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. കോയറിനെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ ഈ വൈകിയ വേളയില് സ്തോത്ര പ്രിയപ്പെട്ടവര് ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ച് ആരംഭിക്കുന്ന ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയാക്കണം. കൊയറിനെ അനുഗ്രഹിക്കണം. ദാവീദിന്റെ ഹല്ലേലൂയ സംഗീതത്തോട് കൂടെ ഇരുന്ന വലിയ വിടുതൽ ശൗലിന്റെ ഹല്ലേലൂയ ദുരാത്മാവിനെ അകറ്റുവാൻ പലർക്കും ആശ്വാസകരമായി തീരുവാൻ ദാവീദിന്റെ സംഗീതം പ്രയോജനകരമായി തീർന്ന് നിങ്ങൾ വായിക്കുന്നു. അതിനേക്കാൾ ശ്രേഷ്ഠകരമായൊരു വിടുതൽ അതിന്റെ പാട്ട് കേൾക്കുന്ന ഗാനം കേൾക്കുന്ന എല്ലാവരും അനുഭവിപ്പാറില്ല. തുറന്നുള്ളതായിട്ടുള്ള വചന ശിശുഷയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ ദാസൻ അഭിഷിക്തനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കണമേ. ഈ യോഗത്തെ പ്രാർത്ഥിച്ച് ദൈവ കരങ്ങളെ കേൾപ്പിക്കുന്നു. തിരുസാന്നിധ്യം പകരണമേ. ഈ കൂട്ടാന്തീരുവാനി പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. അങ്ങ് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഇറങ്ങുന്നതിനായി മഹത്വമെടുക്കും. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ പിതാവും. താങ്ക് യു പാസ്റ്റർ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ആരാധനയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം വ്യക്തികൾ പങ്കുചേരുന്നു. ജർമ്മനിയിൽ നിന്നും യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് അനേകം വ്യക്തികൾ, അനേകം അഭിഷിക്തന്മാർ, ദൈവദാസന്മാർ ഈ ആരാധനയിൽ പങ്കുചേരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഈ ആരാധനയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഭാഗമാണ്, അഡോണായി കുടുംബത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ പലപ്പോഴും പലരെയും നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ തന്നെയും നമ്മൾ ഓരോരുത്തരെയും ഒരു സഭയുടെ അംഗങ്ങളാണ്, ഒരു ശരീരമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്ന് കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും അഡോണായി വർഷിപ്പ് ടീമിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കാം. നിമിഷം അഡോണായി ഡിസൈപ്പിൾസിനെ ആരാധനയ്ക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി നന്ദി പറയുന്നു. എല്ലാ കർത്താവിന്റെ ദാസന്മാര്, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഭയിലെ അംഗങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങളെ മീറ്റിംഗിൽ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, എൻ്റെ കർത്തനേ, വളരെ അർത്ഥവത്തായ ഒരു ഗാനമാണ് സ്തോത്രം. നീ എൻ വിശ്വാസം, നീ എൻ പ്രത്യാശ, നിൻ കൃപ എനിക്കു മതി. മൈ ഗ്രേസ് ഷാൽ ബി ഇനഫ്. സ്തോത്രം, ഹല്ലേലൂയ. പുസ്തനായ പൗലോസിനോട് സ്തോത്രം, കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ പറയുന്നൊരു പ്രസ്താവനയാണത്. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് രാത്രിയിൽ
കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ അടങ്ങിയിരിപ്പാൻ കഴിയാതെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം അറിയാവുന്ന ഗാനങ്ങൾ നിങ്ങൾ ചേർന്ന് പാടുക. സ്തോത്രം ഹല്ലേലൂയ അറിഞ്ഞുകൂടാത്ത പാടുവാനായി ശ്രമിക്കുക. നമുക്ക് നമ്മെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. Hallelujah, 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 hallelujah. Ende Yeshuve, ende Kartane, nee ennum ennodare. Ende Yeshuve, ende Deivame, yeyum ennubanidhi. Nee en Vishwasam, nee en Pratyasha, ninkruva enikkumadhi. നിന്നിൽ ആശ്വാസം, നിന്നിൽ സന്തോഷം, നിൻ കരുതൽ എനിക്കു മതി. ആരാധന യേശുനാഥ. ഹല്ലേലൂയ പാടിയും നിന്നെന്നും ഞാൻ ആയുസിൽ ചെയ്ത നന്മകൾ ഓർക്കുമ്പോഴുള്ള നിറയും. എന്നെ നടത്തിയ വഴികളതോർക്കുമ്പോ നന്ദിയാ ഞാൻ പാടിടൂ. നീ എൻ വിശ്വാസം, നീ എൻ പ്രത്യാശ, നിൻ കൃപ എനിക്കു മതി. നിന്നിൽ ആശ്വാസം, നിന്നിൽ സന്തോഷം, നിൻ കരുതൽ എനിക്കു മതി. ആരാധന യേശുനാഥ. ഹല്ലേലൂയ പാടിയും എന്നെന്നും ഞാൻ. എന്നെ കാക്കുവാൻ, എന്നെ കരുതുവാൻ നീ എന്നും ശക്തനല്ലോ. എൻ ജീവിത വഴികൾ അതെന്നെന്നും നിന്നുള്ള കയ്യിലല്ലോ. നീ എൻ വിശ്വാസം, നീ എൻ പ്രത്യാശ, നിൻ കൃപ എനിക്കു മതി. നിന്നിൽ ആശ്വാസം, നിന്നിൽ സന്തോഷം, നിൻ കരുതൽ എനിക്കു മതി. ആരാധന യേശുനാഥ. ഹല്ലേലൂയ പാടിടും എന്നെന്നും ഞാൻ. എൻ്റെ ആയുസ്സിൽ എല്ലാ നാളുകളും നിൻ ശക്തി ഞാനേറ്റു പാടും. എന്നും ഞാനും എൻ കുടുംബവും എന്നുമെന്നും നിന്നാമം വാഴ്ത്തിപ്പാടും. നീ എൻ വിശ്വാസം, നീ എൻ പ്രത്യാശ, നിൻ കൃപ എനിക്കു മതി. നിന്നിൽ ആശ്വാസം, നിന്നിൽ സന്തോഷം, നിൻ കരുതൽ എനിക്കു മതി. ആരാധന യേശുനാഥ. ഹല്ലേലൂയ പാടിടും എന്നെന്നും ഞാൻ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ഒരു തമിഴ് ഗാനം
നിങ്ങൾക്ക് വേണ്ടി പാടുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ നിറപ്പുങ്കപ്പ, ഉങ്ക വല്ലമയാലേ എന്നെ നിറപ്പുങ്കപ്പ, ഉങ്ക അഗ്നിയാലേ. സ്തോത്രം. അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ കൃപയാൽ അഗ്നിയാൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. വളരെ അർത്ഥവത്തായുള്ളൊരു ഗാനമാണ്. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്നെ നിറപ്പുങ്കപ്പ, ഉങ്ക വല്ലമയാലേ. എന്നെ നിറപ്പുങ്കപ്പ, ഉങ്ക അഗ്നിയാലേ. എന്നെ നിറപ്പുങ്കപ്പ, ഉങ്ക വല്ലമയാലേ. എന്നെ നിറപ്പുങ്കപ്പ, ഉങ്ക അഗ്നിയാലേ. നിറപ്പിടുങ്ക, എന്നെ നിറപ്പിടുങ്ക, ആവിനാലേ നിറപ്പിടുങ്ക. നിറപ്പിടുങ്ക, എന്നെ നിറപ്പിടുങ്ക, വല്ലമയാലേ നിറപ്പിടുങ്ക. നിഴലേ തൊടുവോ സുഖത്തെ പെരണം, കക്ഷയെ തൊടുവോ അത്ഭുതം പെരണം. നിഴലേ തൊടുവോ സുഖത്തെ പെരണം, കക്ഷയെ തൊടുവോ അത്ഭുതം പെരണം. പേതുരു പോലെന്നെ നിറപ്പിടുങ്ക, പൗലെ പോൽ ഭയം പടുത്തിടുങ്ക. പേതുരു പോലെന്നെ നിറപ്പിടുങ്ക, പൗലെ പോൽ ഭയം പടുത്തിടുങ്ക. നിറപ്പിടുങ്ക, എന്നെ നിറപ്പിടുങ്ക, ആവിനാലേ നിറപ്പിടുങ്ക. നിറപ്പിടുങ്ക, എന്നെ നിറപ്പിടുങ്ക, വല്ലമയാലേ നിറപ്പിടുങ്ക. കാലിയാണ് പാത്തിരമാക വാഴ്ന്ന വാഴ്ക്കേ മുടിവുക്ക് വരണം. കാലിയാണ് പാത്തിരമാക വാഴ്ന്ന വാഴ്ക്കേ മുടിവുക്ക് വരണം. മുഴുകണമേ നാൻ മുഴുകണമേ, ആവി നദിയിലെ മുഴുകണമേ. മുഴുകണമേ നാൻ മുഴുകണമേ, ആവി നദിയിലെ മുഴുകണമേ. നിറപ്പിടുങ്ക, എന്നെ നിറപ്പിടുങ്ക, ആവിനാലേ നിറപ്പിടുങ്ക. നിറപ്പിടുങ്ക, എന്നെ നിറപ്പിടുങ്ക, വല്ലമയാലേ നിറപ്പിടുങ്ക. തെരുവെള്ളം പൊൻ അഗ്നി നദിയായി എന്നെ കൊണ്ട് പാന്തിട സേവ്. തെരുവെള്ളം അഗ്നി നദിയാ എന്നെ കൊണ്ട് പാന്തിട സേയും. ചെയ്തിടുങ്ക, ചെയ്തിടുങ്ക, നദിയായി പാന്തിട ചെയ്തിടുങ്ക. ചെയ്തിടുങ്ക, ചെയ്തിടുങ്ക, നദിയായി പാന്തിട ചെയ്തിടുങ്ക. നിറപ്പിടുങ്ക, എന്നെ നിറപ്പിടുങ്ക, ആവിനാലേ നിറപ്പിടുങ്ക. നിറപ്പിടുങ്ക, എന്നെ നിറപ്പിടുങ്ക, വല്ലമയാലേ നിറപ്പിടുങ്ക. ഹല്ലേലൂയ. Hallelujah. Thank you, Jesus. Praise the Lord. ഇന്ന് പകൽ, ഇന്ന് രാത്രി, ഇന്ന് വൈകുന്നേര സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ, ഒരുമിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ദൈവാംശരത്തിൽ തന്നു. നമ്മൾ ഞങ്ങളെ സൂമിലൂടെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലൈവിലൂടെ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങളുടെ ആരാധനയിൽ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിക്കാം. ഇത്രയും സമയം നമ്മൾ മനോഹരമായ ഗാനങ്ങൾ കേട്ടു, ദൈവത്തെ സ്തുതിച്ചു, നമ്മൾ സന്തോഷത്തോടെ ആയിരുന്നു. പക്ഷേ ചില മിനിറ്റുകൾ കൂടെ ചേർന്ന്
പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി, ഇത്രത്തോളം ദൈവം നമ്മെ പരിപാലിച്ചു. ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നല്ലത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളല്ലാതെ, കർത്താവ് നമ്മെ നടത്തിയതല്ലാതെ മറ്റൊരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലില്ല. ഇന്ന് പകൽ ചേർന്ന് എല്ലാ തരങ്ങളും തുറന്ന് ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ചേർന്ന് പാടി, ഇരു കരങ്ങളും ചേർത്തടിച്ച് സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ഓ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ തിരുഹിതം പോ. ഓ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ തിരുഹിതകളോ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ സോദരങ്ങളോ ആകന്നങ്ങു മാറിയപ്പോ സാധ്യതകളോ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ സോദരങ്ങളോ ആകന്നങ്ങു മാറിയപ്പോ സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഉയർത്തില്ലെന്ന് ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിച്ചപ്പോ താകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ ഉയർത്തില്ലെന്ന് ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിച്ചപ്പോ താകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ പ്രവൃത്തിയിൽ വലിയ പരേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തുവാൻ. പ്രവൃത്തിയിൽ വലിയ പരേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, നിന്നതല്ലന്നാ. ഓ, നിന്നതല്ലന്നാ, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല, നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ.
നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിജയങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ തീരുമാനം. ഓ ഇനിയും കൃപ തോന്നി കരുതിടണേ, ഉയർച്ചില്ലെന്ന്, ഓ ഉയർച്ചില്ലെന്ന്. ശത്രുഗണം ബാധിച്ചപ്പോ ചാകർക്കുമെന്ന് ഭീതിയും മുഴക്കിയിടുമ്പോ ഉയർച്ചില്ലെന്ന്, ഉയർച്ചില്ലെന്ന്. ശത്രുഗണം ബാധിച്ചപ്പോ ചാകർക്കുമെന്ന് ഭീതിയും മുഴക്കിയിടുമ്പോ പ്രവർത്തിയിൽ, ഓ പ്രവർത്തിയിൽ വലിയവൻ യേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവർത്തിയിൽ വലിയവൻ യേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ ശബ്ദം ഉയർത്തിയിരുന്ന. ഓ ഇനിയും കൃപ തോന്നി കരുതിടണേ, നടത്തണ തീർച്ചോളം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ തിരുഹിതോ. ഓ ഇനിയും കൃപ തോന്നി കരുതിടണേ, നടത്തണ തിരുഹിതം. ഓ ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ ശക്തിയാൽ എല്ലാം നിറയ്ക്കുന്നതിനായി ഇന്ന് പിതാവെ ചില മിനിറ്റ് കഴിയുമെങ്കിൽ എല്ലാ കരങ്ങളും ചേർത്ത് അന്യഭാഷയിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ മൗനമായിരിക്കാതെ നിങ്ങളായിരിക്കുന്ന റൂമിനകത്ത് ശക്തിയോടെ ഇന്ന് പകൽ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തോടെ ഒന്ന് പ്രതികരിച്ചാട്ടെ. ഹല്ലേലൂയ, വി പ്രൈസ് യുവർ നെയിം, വി പ്രൈസ് യുവർ നെയിം, വി പ്രൈസ് യുവർ നെയിം ലോർഡ് ജീസസ്. ഞങ്ങൾ നിന്നതല്ല പിതാവെ, ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ നേടിയതല്ല, ദൈവം തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലതെന്ന് പറയുവാൻ പുകഴുവാൻ ഒന്നുമില്ല. അപ്പൊ എല്ലാം അങ്ങയുടെ കൃപയെന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. We praise your name, we praise your name, we praise your name, Lord Jesus. Hallelujah, 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 hallelujah. നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ സ്തുതിക്കുന്ന ദൈവം എല്ലാ നിറവിനും നിറവായ ദൈവമാണ്. അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യം ഒരിക്കലും ഇൻകംപ്ലീറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെന്ന് ഓർത്തു കഴിഞ്ഞാൽ അതൊന്നും അപൂർണമല്ല. നമുക്ക് ഇന്ന് രാത്രിയിൽ ആ നാമത്തെ ഒന്ന് ഉയർത്താം. എല്ലാ നാമത്തിനും മേലായ നാമത്തെ എല്ലാ തരങ്ങളും തുറന്ന് ചേർന്ന് ശക്തിയോടെ അപരിശുദ്ധ നാമത്തെ ചില മിനിറ്റുകൾ ചേർന്ന് ഉയർത്തിയാടെ. നിറവേ നിർവാരുമേ, നിറവേ നിർവേണ്ടുമേ, നിറവേ നിർപോതുമേ ആവി ഇന്ന് രാത്രിയിൽ. നിറവേ നിർവാരുമേ, നിറവേ നിർവേണ്ടുമേ, നിറവേ നിർപോതുമേ ആവി. നിറവാന ആവിയാനവരെ നിർവരും ബോധ കുറവുകൾ മാറുമേ. നിറവാന ആവിയാനവരെ നിർവരും ബോധ
കുറവുകൾ മാറുമേ. ഓ നീർ വന്ദ സൂർനിലെ മാറുമേ, മുടിയാതും സാധ്യമാകുമേ. നീർ വന്ദ സൂർനിലെ മാറുമേ, സമർപ്പിക്കുന്നേ നിൻവചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ രാത്രിയിലൊന്ന് പറയാമോ? എന്നെ മുറ്റുമാ, എന്നെ മുറ്റുമായി, സമ്പൂർണമായി നമ്മെ തന്നെ ഇന്ന് രാത്രി സമർപ്പിക്കാം. കേൾക്കുന്ന ദൈവിക വചനങ്ങൾ, ദൈവിക ദൈവശബ്ദം നമ്മളോട് പേഴ്സണലി കേൾക്കുവാനും ആഗ്രഹിച്ചാട്ടെ. ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ. കഴിയുമെങ്കിൽ ഇരുപത് കാര്യങ്ങളും ചേർത്ത് ഉയർത്തി ആരാധന, അങ്ങേക്കാരാധന, എന്നെ ശുവേ അങ്ങേക്കാരാധന. ആരാധന, അങ്ങേക്കാരാധന, എന്നെ ശുവേ അങ്ങേക്കാരാധന. ആരാധന, രാത്രി കാലം നാം ആരാധിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, അഭിഷേകത്തിന്റെ ശക്തിയാ ഇന്ന് രാത്രി കാലം ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഗ്ലോറേ എന്നുള്ള കാലം നമ്മൾ പാടിയതുപോലെ തന്നെ കർത്താവേ അങ്ങനെ ജീവിതത്തിൽ കടന്നു വരുമ്പോ സ്തോത്രം, ഹല്ലേലൂയാ, എന്റെ ജീവിതത്തിന്റെ വഴിത്താരകൾക്ക് വ്യത്യാസമുണ്ടാകും. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ എന്നെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഗ്ലോറി ടു ബി ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയാ, ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്, അധരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, അങ്ങേ പോലെ ദൈവമേ എനിക്ക് ഈ ലോകത്തിൽ വേറെ ആരും ആശ്രയമില്ല. ആശ്രയങ്ങൾ ഓ സ്തോത്രം അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഇടവനങ്ങളിൽ ഹല്ലേലൂയാ ദൈവത്തിന്റെ കൃപ മാത്രമാണ് നമ്മുടെ ആശ്രയം. രാത്രി കാലം എത്ര പേർക്ക് സ്തോത്രം, ഹല്ലേലൂയാ, കർത്താവിനോട് സംസാരിപ്പാൻ കഴിയും. കർത്താവേ അങ്ങാണ് എന്റെ ആശ്രയം. ഹല്ലേലൂയാ, glory to be the name of Jesus. Hallelujah, oh glory, hallelujah, 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 hallelujah. Oh chernu padam ange pole endeivame arulliloge angilallade vere illenna asrayam
അങ്ങിൽ മാത്രം ചാരുന്ന് പ്രാണപ്രിയനെ, അങ്ങു മാത്രമാണ് എൻ്റെ സർവസാശ്രയം. ആരാധന ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. അതിശക്തമായ ദൈവസാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇരിക്കുന്നിടത്തും അതേ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ആ സാന്നിധ്യത്തിന്റെ മുമ്പിൽ എല്ലാം മുട്ടും മടങ്ങുന്ന ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. എല്ലാം മുഴങ്കാലും മടങ്ങുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. അതിശക്തമായ ദൈവസാന്നിധ്യം ഇവിടെ നിലനിൽക്കുമ്പോൾ നിങ്ങളായിരിക്കുന്നിടത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് യേശുവേ എന്ന് ഒരു മിനിറ്റ് ഒന്ന് വിളിക്കാമോ? ആ നാമത്തെ ഒന്ന് ഉയർത്താമോ? എല്ലാവരും ശബ്ദമുയർത്തി ശബ്ദമുയർത്തി ആ നാമത്തെ ഒന്ന് വിളിക്കാമോ? ജീസസ്, 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 യേശുവേ, 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 യേശുവേ. Thank you, Jesus. Thank you, Lord. Thank you, Holy Spirit. അവിടുത്തെ സാന്നിധ്യത്തിനാട്ട് നന്ദി. Hallelujah. 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 കരങ്ങൾ ഉയർത്തിയ കർത്താവിനൊരു ഹാലല്ലേ പറയാമോ? ശബ്ദം ഉയർത്തി ഒരു ഹാലല്ലേ പറയാമോ? Hallelujah. തുടർന്ന് നമ്മുടെ സഭയുടെ ആനുവൽ റിപ്പോർട്ട് വായിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ദാസൻ രതീഷ് പാസ്റ്ററിനെ വളരെ ആദരവോടെ ഈ നിമിഷം ക്ഷണിക്കുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകമായി ഈ മീറ്റിംഗ് സംബന്ധിക്കുന്ന കർത്താവിൽ ബഹുമാന്യരായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. കർത്താവ് അഡോനായി ഇൻ്റർനാഷണൽ ചേർച്ച് ബോൺ ഈ ഞങ്ങളുടെ സഭയെ ഇത്രത്തോളം അനുഗ്രഹിക്കുകയും ദൈവം നടത്തിയതായ വിധങ്ങളെക്കുറിച്ച് ചില വാക്കുകളിൽ നിങ്ങളുമായി പ്രസ്താവിക്കുന്നതിൽ ഞാൻ വളരെ വളരെയധികം സന്തോഷിക്കുന്നു. ജർമ്മനിയിലും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും സുവിശേഷം എത്തിക്കുക, ജനത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് കൂട്ടിച്ചേർക്കുക എന്നതുമാണ് അഡോനായി ഇൻ്റർനാഷണൽ ചർച്ചിൻ്റെ പ്രഥമ കർത്തവ്യം. അനുകമ്പയിലൂടെയും സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെയും ജനത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നതുമാണ് ഞങ്ങളുടെ ദർശനം. ഏകദേശം 2015 അഡോനായി സഭയുടെ ആരംഭം. പാസ്റ്റർ ഐസക് എൽസദാനം തൻ്റെ ദൈവശാസ്ത്ര ഗവേഷണ പഠനത്തോടനുബന്ധിച്ച് ജർമ്മനിയിലെ ബോൺ പട്ടണത്തിൽ 2015 May 23 എത്തുകയും തൻ്റെ പഠനത്തോടൊപ്പം സുവിശേഷം എത്തിയിട്ടില്ലാത്ത മലയാളികളുടെ ഇടയിൽ മാസത്തിൽ ഒരു പ്രാവശ്യം കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥനാ സംഘം ബോൺ ബാഡ് ഗോഡസ്ബർഗിലെ സോയ്ഫസ്ട്രാസ 7 തുടക്കം കുറിക്കുവാൻ ദൈവം സഹായിച്ചു.
ഈ കൂടിവരവ് അനേകർക്ക് ഒരാശ്വാസകമായി അനുഗ്രഹമായി ഭവിച്ചു. എന്നാൽ ഈ കൂടിവരവ് എല്ലാ ഞായറാഴ്ചകളിലും കൂടി വരേണ്ടതിന് 2017 കൊലോൺ പട്ടണത്തിലേക്ക് മാറുകയും 2018 ഒപ്ലാഡനിലേക്ക് മാറുകയും ചെയ്തു. എന്നാൽ 2020 ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന കെട്ടിടം മാറിക്കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ എവിടേക്ക് മാറണമെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ വളരെ വ്യാകുലരായി. എന്നാൽ എല്ലാ പട്ടണങ്ങളിൽ നിന്നും എല്ലാവർക്കും ഒരു സ്ഥലത്ത് കൂടി വന്ന് ആരാധിക്കേണ്ടതിന് ഒരു പട്ടണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ബോൺ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തു തന്നെ ഞങ്ങൾക്ക് ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരാലയം ദൈവം ഞങ്ങൾക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. 2020 മാർച്ച് മാസത്തിൽ ഈ മനോഹരമായിരിക്കുന്ന കെട്ടിടത്തിൽ ആരാധന ആരംഭിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇവിടെ ആരംഭിച്ച ഈ ദൈവസഭ അനേകർക്ക് അനുഗ്രഹമായി ഭവിക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർ ക്രിസ്തുവിനെ അറിയുവാൻ, ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ, സൗഖ്യങ്ങൾ പ്രാപിപ്പാൻ, വിടുതലുകൾ പ്രാപിക്കുവാൻ ഈ ചെറിയ സഭയിലൂടെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സകലമാനവും ദൈവത്തിന് ഞങ്ങൾ അർപ്പിക്കുകയാണ്. ജർമ്മനിയിൽ മിഷണറി ആയിരിക്കുന്ന ഞങ്ങളുടെ സഭയുടെ മെന്റർ കൂടിയായിരിക്കുന്ന ഡാനിയൽ സ്വീനിയുടെ പ്രോത്സാഹനത്തിൻ്റെ ഫലമായി ഇംഗ്ലീഷ് ആരാധന കൂടെ ആരംഭിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഇംഗ്ലീഷ് ആരാധന രാവിലെ 10 മുതൽ 11 വരെയും മലയാളം ആരാധന 11:30 മുതൽ 12:30 വരെയും നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഇംഗ്ലീഷ് ആരാധനയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ മത സാംസ്കാരിക ഭേദമന്യെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ നേടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ സംസ്കാരങ്ങളിലും രാജ്യങ്ങളിലും പെട്ട എല്ലാവരെയും ഞങ്ങളുടെ സഭയിലേക്ക് ഈ നിമിഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്ക് കുടിയേറി പാർത്ത അനേകം മലയാളികൾ ഈ പട്ടണത്തിലുണ്ട്. ഇവരെ ക്രിസ്തുവിന് വേണ്ടി നേടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ മലയാളം ആരാധന ആരംഭിച്ചിരിക്കുന്നത്. തദ്ദേശീയരായിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ സുവിശേഷം എത്തിക്കുവാൻ, ജർമ്മൻ ഭാഷയിലുള്ള ആരാധന തുടങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ക്രിസ്തുവിൽ ഞങ്ങൾ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. സഭയുടെ ആത്മീയ ശുശ്രൂഷകളിൽ പ്രമുഖമായിരിക്കുന്ന നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ ഡോക്ടർ ഐസക് എൽസദാനം തൻ്റെ ശുശ്രൂഷ സഭയ്ക്ക് വളരെ അനുഗ്രഹമാണ്. കർത്താവിൻ്റെ ദാസൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷ ആത്മീയ നേതൃത്വം സഭയ്ക്ക് വളരെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ സഭയുടെ ആത്മീയ ശുശ്രൂഷകളിൽ കൈത്താങ്ങൽ നൽകുന്ന പാസ്റ്റർ രതീഷ്, ബ്രദർ എബ്രഹാം മാത്യു, ഡോക്ടർ വോഫ് ഗാങ്, റെവറൻ സാം, റെവറൻ ജോസ്ഫിൻ എന്നിവരുടെ ശുശ്രൂഷകൾ ഞങ്ങളുടെ സഭയ്ക്ക് വളരെ അനുഗ്രഹമാണ്. അതുപോലെ സഭയുടെ കാര്യനിർവഹണം നിർവഹിക്കുന്ന ബ്രദർ ജോൺ മാത്യു, തൻ്റെ സാന്നിധ്യം സഭയ്ക്ക് വളരെ അനുഗ്രഹമാണ്. പ്രത്യേകാൽ ലോക്ക്ഡൗൺ സമയത്തെ ആരാധന ഞങ്ങൾക്ക് അചിന്തനീയമായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ സാങ്കേതികമായിരിക്കുന്ന കാര്യങ്ങളിലും ആരാധന നയിക്കുന്നതിലും കൃപയും നൈപുണ്യവുമുള്ള ഞങ്ങളുടെ സഹോദരന്മാരായിരിക്കുന്ന പോൾ, ജെബിൻ, അഭിഷേക് എന്നിവരുടെ ശുശ്രൂഷകൾ അനുസ്മരണീയമാണ്. വളരെ പ്രശംസനീയമായ രീതിയിലാണ് ഈ സമയങ്ങളിലെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രദർ സജിനും സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മാസങ്ങളിലും ആദ്യത്തെയും മൂന്നാമത്തെയും ബുധനാഴ്ചകളിൽ ക്രമീകൃതമായിരിക്കുന്ന വേദപഠനം നടന്നുവരുന്നു. അനുഗ്രഹീതമായ നിലയിൽ സഹോദരിമാരുടെ കൂടിവരവുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരി ഷാലി, സഹോദരി റിബി എന്നിവരുടെ ശുശ്രൂഷകൾ പ്രശംസനീയമാണ്. മാസത്തിൽ ഒരു തവണ നടക്കുന്ന യുവജന സംഘത്തിന് നേതൃത്വം നൽകുന്ന സഹോദരൻ പോൾ, സഹോദരി ഷേബ ഞങ്ങളുടെ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. കഴിഞ്ഞ April 17 നടന്ന താലന്ത പരിശോധനയിൽ സഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അനേകം യൗവനക്കാരും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ താലന്ത് പരിശോധനയിൽ പങ്കുകൊള്ളുകയും അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീയ താലന്തുകളെ വ്യാപനം ചെയ്യുവാൻ ദൈവം അവരെ സഹായിക്കുവാൻ ഇടയായിത്തീർന്നു. ജർമ്മനിയിൽ ഇത് ഒരു അത്ഭുത വിഷയമാണ്. എല്ലാ ശനിയാഴ്ചകളിലും കുഞ്ഞുങ്ങളെ ദൈവവചനം അഭ്യസിപ്പിക്കുവാൻ സഹോദരി ജെൻസി സാം,
സഹോദരി ജാൻസി എബ്രഹാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. ഇതുകൂടാതെ എല്ലാ വെള്ളിയാഴ്ചയിൽ ഉപവാസ പ്രാർത്ഥനയും എല്ലാ ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയും നടന്നുവരുന്നു. എല്ലാ ആത്മീയ ശുശ്രൂഷകളും ദൈവജനത്തിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്കും ദൈവരാജ്യത്തിനു വേണ്ടി ഫലം കായ്ക്കുന്നതിനും സഹായകരമായി കൊണ്ടിരിക്കുന്നു. എല്ലാ നിലകളിലും ആത്മീയ വളർച്ചയിൽ അടവണ ചർച്ച് സഭ ഞങ്ങൾ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ അഗൈതവുമായിരിക്കുന്ന നന്ദിയെ ഇത്തരുണത്തിൽ ഞങ്ങൾ പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. തുടർന്നും ഈ ദൗത്യ നിർവഹണത്തിൽ അക്ഷീണിതരായി പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഞങ്ങൾക്ക് അനിവാര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുവാൻ, രാജ്യത്തിന് അനുഗ്രഹമായി തീരുവാൻ നിങ്ങളെ ഞങ്ങൾ ഈ തരുണത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടൂണായ സഭയിലൂടെ ഈ രാജ്യത്തിന് രാജ്യത്തെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. പ്രത്യേകാൽ ഈ ബോൺ പട്ടണത്തിൽ കർത്താവിൻ്റെ വേല വളരെയധികമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ സഭയെ പരിചയപ്പെടുത്തിയും അനേകരെ ഈ സഭയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്നവരിൽ ക്രിസ്തുവിനെ ആഴമായി അറിയുവാൻ അതിയായ ആഗ്രഹവും അടൂണായ ഇൻ്റർനാഷണൽ സഭയുടെ ഭാഗമായി തീരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ ബോൺ പട്ടണത്തിൽ ക്യൂണിക് സ്ട്രാസയിൽ ഈ ആരാധന നടത്തപ്പെടുന്നു. ഈ നടത്തപ്പെടുന്ന ഞായറാഴ്ച ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ആത്മനിറവുള്ള ആരാധനയുടെയും ദൈവവചന സന്ദേശങ്ങളിലൂടെയും ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ്, ഇമെയിൽ, വാട്സപ്പ് എന്നിവയിലൂടെ ഞങ്ങളെ ബന്ധപ്പെടുവാൻ സാധിക്കും. എല്ലാ മാനവും മഹത്വവും യേശു ക്രിസ്തുവിന്. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. കർത്താവ് ധാരാളമായി അങ്ങനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭയെ ഇതുവരെ നടത്തിയത് ദൈവമാണ്. ഇനി മുന്നോട്ടും നമ്മുടെ ആശ്രയം കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മാത്രമാണ്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എല്ലാവരും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓർക്കുമ്പോഴൊക്കെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജപമണി അവരുകളെ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും മറ്റുള്ള എല്ലാ ജർമ്മനിയിലുള്ള എല്ലാ സഭകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വളരെ സ്നേഹത്തോടും ആദരവോടും ക്ഷണിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തി സ്തോത്രം ചെയ്യുന്നു. അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ പാദപീഠത്തിൽ എടുത്തു വരുമാറാക്കിയ വലിയ സ്നേഹത്തിനും കരുതലിനും കരുണയ്ക്കുമാർ ഞങ്ങളങ്ങെ വാഴ്ത്തി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുമായി നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ചെറുതും വലുതുമായ വലിയ അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ ദൈവസഭയെ പരിപാലിച്ചത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിതാവേ, ജർമ്മനിയിലുള്ള ബോണിലുള്ള അഡോണായി ഇന്റർനാഷണൽ ചർച്ചിൽ ദൈവം ആരംഭിച്ച് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനവധി കൊടുങ്കാറ്റുകൾ, പെരും കാറ്റുകൾ, ഓ സ്തോത്രം, മുക്കിക്കളയുവാനെടുത്ത പെരുവെള്ളങ്ങൾ സഭയ്ക്ക് നേരെ ഉയർന്നപ്പോഴും ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. വാക്കു തന്നവൻ, അടിസ്ഥാനമിട്ടവൻ, ആലയത്തെ അവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം. പരിശുദ്ധ പിതാവ്, ഈ നാളുകളിൽ ആത്മാവ് ആഗ്രഹിക്കുന്ന അന്ത്യകാല ശുശ്രൂഷ ജർമ്മനിയിൽ ആകമാനം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഈ ബോണിൽ നിന്ന് ഉയരുവാൻ ദൈവം ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് സമർപ്പണത്തോടെ, ആത്മാഭിഷേകത്തോടെ, ദൈവിക ദർശനത്തോടെ നിലനിൽക്കുന്ന വിലപ്പെട്ട ദൈവഭക്തൻ പാസ്റ്റർ ഐസക് എസ് ആദാനം ദൈവദാസനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ശക്തി കൊണ്ടും കൃപ കൊണ്ടും ദൈവിക ദാനങ്ങൾ കൊണ്ടും നിറച്ചു നടത്തുന്ന വൻകൃപകളെ ഓർത്ത് ഞങ്ങളങ്ങേയും വാഴ്ത്തുന്നു. സാന്നിധ്യം കൂടിയിരിക്കണമേ നാഥ, കൃപയുടെ മറവിൽ മറയ്ക്കണമേ. കഴിഞ്ഞ ഒരു വർഷക്കാലം അവർ നടത്തിയല്ലോ, ദൈവസഭയായി പരിപാലിച്ചല്ലോ, വിവിധ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് അനുഭവിപ്പാ ഇടിയാക്കിയത് കൊണ്ട് സ്തോത്രം. ഓ, അതിനുവേണ്ടി വില കൊടുത്ത് നിൽക്കുക. നിന്റെ ദാസീദാസന്മാരെ ദൈവം അവിടെ എവിടെയായി നിർത്തി
അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ യാചനകൾ ദൈവമേ അങ്ങ് കേട്ട് പ്രവർത്തിച്ച വൻകൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യും. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലൂടെ ദൈവമേ ഈ ഫേസ്ബുക്കിലൂടെയും സൂമിലൂടെയും ഈ മീറ്റിംഗ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ദൈവം സൃഷ്ടിക്കുന്നു. അതിരുകളെ വിശാലമാക്കണമേ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമേ. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രയേ കാര്യമെന്ന് പറഞ്ഞ ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി ഈ നാടുകളിൽ വിശാലമാകുവാൻ വലിയ മഹത്വത്തോടെ വ്യാപരിപ്പാൻ, അത് രോഗശാന്തിയായി, അത് ഭൂതശാന്തിയായി, ഹൃദയം തകർന്ന് വഴിമുട്ടി വഴി തടസ്സമായി വ്യാകുലപ്പെടുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസമായി ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവമേ സഭയിലൂടെ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ധാരാളമായ ദൈവസാന്നിധ്യം പറഞ്ഞ് ആശ്വദിക്കുമാറാകണമേ. കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ മീറ്റിങ്ങുകളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം പകർന്ന് രാവിലെയുള്ള മീറ്റിംഗിൽ അതിശയകരമാവണം. ഏറ്റവും തേജസ്വതിയ ദൈവശബ്ദവുമായി ദൈവഭക്തന്മാരെ നിർത്തിയ വലിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവേ ക്ഷണിക്കപ്പെട്ട കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കെ ജെ മാത്യു എന്ന വിലപ്പെട്ട ഭക്തനെ ലോകമെമ്പാടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ദൈവം ഓർത്ത് സ്തോത്രം. ഇന്ന് ദൈവം ഞങ്ങളെ ഈ ദൈവസഭയിലേക്ക് തന്ന വൻ കൃപകളെ ഓർക്കുമ്പോൾ നിന്റെ വലിയ ഉദ്ദേശം സാധ്യമാക്കി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയും, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. എന്റെ നാവ് സമർത്ഥന ലേഖകന്റെ എഴുത്തുകോലാക്കുന്നു. ആ വിധത്തിൽ പരിശുദ്ധാത്മാവേ മാംസപ്പലകളിൽ എഴുതുന്ന എഴുത്തുകോലായി ദൈവവചനത്തിന്റെ ഭക്തനിലൂടെ ഇരുവായത്തിലുള്ള ഏത് വാളിനെക്കാളും ശ്രേഷ്ഠമേറിയ വാളായി ഭക്തനോട് വ്യാപരിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ പാദപീഠത്തിലായിരിക്കുന്നു. അങ്ങനെയോട് സംസാരിക്കുമാറാകണമേ. വിവിധ മാത്തി സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെയും വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആശീർവദിക്കണമേ. പുതിയ തീരുമാനം എടുക്കുക, പുതിയൊരു വഴിത്തിരിവായി തീരുവാൻ, ഈ മീറ്റിംഗ് ലൈംഗികമായി തീരുവാൻ കൃപയെ സഹായിക്കണമേ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത വർഷങ്ങളിൽ അടുത്ത നാളുകളിൽ ഉള്ള മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധ ദൈവം പുതിയ പുതിയ പ്രവർത്തനങ്ങളായി ആദ്രികളെ വിശാലമാക്കിക്കൊണ്ട് ധാരാളം ആത്മകൾ കടന്നു വന്ന് ദൈവനാമത്തെ മഹത്വപ്പെട്ട് വരട്ടിയാകേണ്ടതിനാണ് ദൈവത്തോട് ഞങ്ങൾ ഒരുമിച്ച് മനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. സഭയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ സ്തോത്രമൈസപ്പാസ്റ്റേയും കുടുംബത്തെയും ആശീർവദിക്കണമേ. ഇവിടെ ആയിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും ആശീർവദിക്കുമാറാകണം. എല്ലാ വിധത്തിലും ആസ്വദിക്കും. ഇന്നത്തെ മീറ്റിംഗ് ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. എല്ലാ വിധ നന്മകളെ നിറയ്ക്കും. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന സ്തോത്രം ലീഡ് ചെയ്ത് പ്രിയ കർത്താവിന്റെ ദാസനോർ നന്ദി പറയുന്നു. വി ഹാവ് ഓൾസോ ഫ്യൂ ഫ്രണ്ട്സ് visiting us this meeting. Dr. Jean Daniel, one of my friends from Switzerland, and I want to thank him and pray that the Lord would bless him, and also Daniel from Germany. So blessings from Adonai. In the raathriyil stotram chila devadasmarude perugal valare pettanu parayan aagrahikkunnu. Priya bahumanamulla KG Matthew avargal nammude John brotherinte pidavaanu. കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ഞങ്ങളോട് പങ്കെടുത്തു, ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പാസ്റ്റർ ഷാജി അവർകൾ, റവറൻ ഡോക്ടർ ജോർജ് മെലയിൽ അവർകൾ, പാസ്റ്റർ ജോസ് കൊറ്റാമം അവർ കുടുംബമായി മീറ്റിംഗ് ജോയിൻ, വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ ഹെച്ച് ഫ്രാൻസിസ് നമ്മുടെ ഒരു മീറ്റിങ്ങിൽ ദൈവം സംസാരിച്ച ദേവദാസനാണ് ജോയിൻ, വളരെ സന്തോഷം. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, എൻ്റെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരൊക്കെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അതിലെല്ലാത്തിലുപരി കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് ഇന്ന് രാത്രി ആരാധിപ്പാൻ കഴിയും, വളരെ സന്തോഷം. സ്തോത്രം. കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലും കഴിഞ്ഞ രണ്ട് സെക്ഷനും ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ സെക്ഷൻ, അതുപോലെ തന്നെ വൈകുന്നേരത്തെ സെക്ഷൻ, നാലാമത്തെ സെക്ഷനിൽ ഏറ്റവും ഒടുവിലത്തെ സെക്ഷനിൽ നാം ആയിരിക്കുമ്പോൾ വലിയത് നമുക്ക് സ്തോത്രം പ്രാപിപ്പാനായി വളരെ വാഞ്ചയോടുകൂടെ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ആൻഡ് എക്സ്പെക്ടിങ് ഗ്രേറ്റ് തിങ്സ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ആലോചനകൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് നൽകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അമേൻ. ഹല്ലേലൂയ. ജർമ്മനിയിൽ ഇവിടെ സ്തോത്രം 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. മെസ്സേജ് കേൾക്കുവാൻ നല്ല സമയമാണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ 10:30 ആയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും ദയവായി നിങ്ങൾ എല്ലാവരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ടുള്ള പ്രത്യേക അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായി പോകുന്നത് കർത്താവിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള റവറൻ ഡോക്ടർ കെ ജെ മാത്യു അവർകളാണ്. ലോകമെമ്പാടും എല്ലാ മലയാളികൾക്കും പ്രത്യേകിച്ച് അറിയാവുന്ന, അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ. ഈ കാലിൽ വളരെ ശക്തമായി ദൈവം തൻ്റെ ദാസനെ കുടുംബമായി ഉപയോഗിക്കുന്നു. ഞങ്ങളുമായി ഒരു കുടുംബ ബന്ധം എന്ന രീതിയിലുള്ള ഒരു സൗഹൃദമുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസനോട് ചേർന്നായിരിക്കാൻ കഴിയുന്നു, വളരെ സന്തോഷം. അരുണായ ചർച്ചിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഓൺലൈൻ മീറ്റിംഗിലും കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ആലോചനകൾ പറയുവാനിടയാത്തിരുന്നു. ഈ സമയത്ത്
കർത്താവിൻ്റെ ദാസൻ ഫ്യൂ മന്ത്സ് അഗോ തൻ്റെ റിസർച്ച് പഠനം പൂർത്തിയിരുപ്പാൻ ഇടയായിത്തീർന്നു. ഹി ഗോട്ട് ഹിസ് പി എച്ച് ഡി ആൻഡ് നമ്മുടെ അഡോണായി ഇന്റർനാഷണൽ ചേർച്ചിന്റെ പേരുള്ള പ്രത്യേക കൺഗ്രാജുലേഷൻസിന് പ്രിയ സാറിനെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിച്ചു. എല്ലാവരും കൈകൾ അടിച്ചാടെ. സ്തോത്രം. വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഇൻ അവർ മിഡ്സ്റ്റ്. രാത്രി വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ തുറന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. സ്തോത്രം. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ അവസരമുണ്ടായതിൽ ഞാനും എൻ്റെ കുടുംബവും സന്തോഷിക്കുന്നു. വളരെ ബഹുമാനായ പാസ്റ്റർ ബോൺ അഡോണാ ഇന്റർനാഷണൽ ചേർച്ചിന്റെ ശുശ്രൂഷകൻ ഡോക്ടർ ഐസക് എൽസാ ദാനം അവരുടെയും അനുഗ്രഹിക്കപ്പെട്ട തൻ്റെ കുടുംബത്തെയും ഞാൻ ആദരവോടെ അഭിവാദനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പേരൻസ് പാസ്റ്റർ എൽസ ദാനം, കർത്താവിൻ്റെ ദാസി, അവർക്കും വിനീത സ്നേഹ വന്ദനം. ഒപ്പം ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പല പാസ്റ്റർമാരുടെ പേരുകൾ ഐസക് പാസ്റ്റർ പരാമർശിക്കുകയുണ്ടായി. ശുശ്രൂഷയിൽ സഹകരിക്കുന്ന എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ബോൺ നഗരത്തിൽ പഠനത്തിന് വേണ്ടി വന്ന പാസ്റ്റർ ഐസക് ദൈവം കൊടുത്ത വിശേഷ ദർശനമനുസരിച്ച് വ്യത്യസ്തമായ ഒരു നിലപാടിൽ അവിടെ ഒരു ശുശ്രൂഷ ആരംഭിക്കാൻ ദൈവനിയോഗത്തിന് ശിരസ് നമിക്കുകയും വിധേയപ്പെടുകയും അങ്ങനെ ചില വർഷങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ സമാരംഭിക്കാൻ കർത്താവ് സഹായിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചുമതല കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് അഭിവാദനം ചെയ്യുന്നു. ഇന്ന് വായിക്കപ്പെട്ട റിപ്പോർട്ടിന് പ്രകാരം കഴിഞ്ഞ ഒരു വർഷം അത്ഭുതകരമായി സഭയെ ദൈവം നടത്തി അനുഗ്രഹിക്കപ്പെട്ട മുന്നേറ്റങ്ങൾ കർത്താവ് നൽകി. സഭയിലുള്ള എല്ലാവരും ഒരുമിച്ച് പരാമർശിക്കപ്പെട്ട പേരുകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് പങ്കാളിത്തം വളരെ ഉണ്ട് ദൈവസഭയിൽ. എല്ലാവരും സജീവമായി സംബന്ധിക്കുന്നു, കൈത്താങ്ങൾ കൊടുക്കുന്നു, വ്യത്യസ്ത ശുശ്രൂഷകളിൽ പങ്കാളികളായി തീർന്നു. അതിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ സഭയ്ക്കുണ്ട്. നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും ആ സഭയുടെ വളർച്ചയ്ക്ക് കർത്താവിൻ്റെ ആസൻ ശുശ്രൂഷയ്ക്ക് ഇനിമേലും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും അതിലേക്ക് നിങ്ങളെ വിശേഷാൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നാട്ടിൽ നിന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെയും അഭിഭാഷ ജോസ് കൊറ്റാമം എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തെ അടക്കമുള്ള എല്ലാ പാസ്റ്റർമാരെയും പ്രത്യേകിച്ച് ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രി ആമുഖം ദീർഘിപ്പിക്കാതെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ സന്തോഷിക്കുകയും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോടും ദൈവസഭയോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വളരെ ശാന്തമായി വിനയത്തോടെ ക്ഷണിക്കുന്നു. ഇന്ന് രാത്രി നാം ധ്യാനിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 9:24-28 ഭാഗമാണ്. ഞങ്ങളത് വായിക്കുന്നു. എബ്രായർ 9:24-28 പാസേജ്. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യ രക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെ താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്കേ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. പ്രൈസ് ലോർഡ്. ആമുഖത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയണമായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട പാസ്റ്ററോട് സൂചിപ്പിച്ചു, ഇവിടെ നെറ്റ്വർക്കിന് ഗംഭീരമായ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. വൈഫൈ ഞാൻ ഉപയോഗിക്കുന്നു, ഏത് സമയത്തും അതിന് ചലഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ ഫോണിലേക്ക് ഒന്ന് മാറാൻ ഒരു 2 മിനിറ്റ് എടുക്കുന്നത് നിങ്ങൾ ദയവായി പൊറുക്കണം. എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ കർത്താവ് എന്നെ സഹായിക്കാനും കൂടെ ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കണം. മഴയും ഒക്കെ ഉള്ള ഒരു സമയമാണ് കേരളത്തില് ഇപ്പോ. പിന്നെ ഈ പറഞ്ഞ പോലെ സംവിധാനങ്ങളും താരതമ്യേന കുറവാണല്ലോ, എങ്കിലും കർത്താവ് സഹായിക്കുമെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ദയവായിട്ട് പ്രാർത്ഥിച്ചാൽ
വായിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതിന് മുൻപ് എബ്രായ ലേഖനത്തിന്റെ ഒരു അനിവാര്യ പശ്ചാത്തലം സൂചിപ്പിക്കും. നിങ്ങൾക്ക് മിക്കവർക്കും പരിചയമാണ്, എല്ലാവർക്കും ചിലപ്പം ഉണ്ടാവില്ല എങ്കിലും. എബ്രായ ലേഖനമാണ് ന്യൂ ടെസ്റ്റമെന്റില് എഴുത്തുകാരന്റെയോ അല്ലെങ്കിൽ ആർക്കു വേണ്ടി എഴുതപ്പെട്ടതോ അവരുടെയോ പേര് പറയാത്ത ഏക പുസ്തകം. എബ്രായ ലേഖനത്തെ ഒരു ജനറൽ എപ്പീസിൽ എന്നാ വിളിക്കുക, ആർക്കു വേണ്ടി എഴുതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം മറ്റ് ലേഖനങ്ങൾ, ഫിലിപ്പ് ലേഖനം, എബ്രായ ലേഖനം, കൊലോസ് ലേഖനം, തെസ്സലോനിക്ക ലേഖനം, അവയെല്ലാം അതത് ഇടങ്ങളിലേക്കുള്ള റീഡർഷിപ്പിനെ കണ്ടുകൊണ്ട് അതത് സഭകൾക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങളാണ്. എന്നാൽ എബ്രായ ലേഖനത്തിൽ എഴുതപ്പെട്ട ആർക്കു വേണ്ടി എന്ന് പറയുന്നില്ല. ഇനോ ചിതറിപ്പാർക്കുന്ന, പലയിടത്തു പാർക്കുന്ന എബ്രായ പൈതൃകത്തിന്റെ അഭിമാനമുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി എഴുതി എന്നതാണ് ശരിയായ നിലപാട്. അതോടൊപ്പം തന്നെ എഴുത്തുകാരനാരെന്നും ഈ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്നില്ല. എഴുത്തുകാരനാരെന്ന് വേണമെങ്കിൽ ഊഹിക്കാവുന്ന ചില തെളിവുകൾ ഇതിന്റെ അകത്ത് ഉണ്ടാവാം എന്നല്ലാതെ നേരിട്ട് ഇതിന്റെ ഓതർ ആരെന്ന് പറയുന്നില്ല. ഫൈൻ, ഞാൻ ആ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ്സ് ഫൈൻ വിത്ത് മീ. ഓക്കേ, എബ്രായ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് വായിച്ചവർക്കറിയാം, യേശു ക്രിസ്തുവാണ് അതിന്റെ കേന്ദ്ര ബിന്ദു. ഒന്നാം അധ്യായം മുതൽ നിങ്ങൾ വായിക്കൂ, ഓരോ അധ്യായത്തിനും യേശു ക്രിസ്തുവിന്റെ ഉദാത്തത, ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, ലോകത്തിൽ മറ്റെല്ലാവരെക്കാളും നമ്മുടെ കർത്താവ് ഉന്നതൻ എന്ന് വളരെ വ്യക്തമായി ആ പുസ്തകം പറയുകയാണ്. ഞാൻ പറഞ്ഞത് എബ്രായ ക്രൈസ്തവർ, എബ്രായ പൈതൃകത്തിൽ ദുരഭിമാനമുള്ളവർ ക്രിസ്തുവിങ്കിലേക്ക് വന്നു സ്നാനപ്പെട്ട് സഭാംഗങ്ങളായി മാറിയെങ്കിലും ഇനോ വേർപെട്ട് വന്നപ്പോൾ നഷ്ടപ്പെട്ടതിലേക്ക്, തങ്ങൾ വർഷങ്ങൾ ശീലിച്ചു വന്ന പാരമ്പര്യത്തിലേക്ക് ഒന്ന് ഊളിയിട്ട് മടങ്ങാൻ വേണ്ടിയുള്ള ഒരു നേരിയ പരീക്ഷണം ഉണ്ടായപ്പോ മോശയെ പോലെ അല്ല ക്രിസ്തു, അഹരോനെ പോലെയുമല്ല, യോശുവയെ പോലെയല്ല, യേശു അതുല്യനാണ്, അങ്ങയെ പോലെ മറ്റാരുമില്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല, നിങ്ങൾ സേവിക്കാൻ സ്നേഹിക്കാൻ പുറപ്പെട്ടവൻ, ആമേൻ, അവൻ അതുല്യനാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. ആമേൻ. ഇന്ന് രാത്രി ആമുഖത്തിൽ ഞാൻ പറയുന്നു, മറ്റാരെങ്കിലും ബാക്കി ഉള്ളത് കൊണ്ട് നാം ദൈവത്തെ സേവിക്കാൻ പുറപ്പെട്ടതല്ല, ആരെങ്കിലും കണ്ടെത്തിയാൽ മാറി നോക്കാം എന്ന് പറയാൻ വന്നവരല്ല നാം. പല ഇടത്ത്, പല മണ്ഡലത്തിൽ, പല മന്ദിരത്തിൽ പല ആരാധ്യന്മാരെ മാറി മാറി തിരഞ്ഞാണ്ടുകൾ പാഴാക്കിയിട്ട് ഒടുവിൽ യേശു ക്രിസ്തുവിനെ പോലെ മറ്റാരുമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് എന്റെ അന്ത്യം വരെ അങ്ങേ ഞാൻ അനുഗമിക്കും കർത്താവേ എന്ന് പറഞ്ഞ് പുറപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. എന്റെ യേശുവിനെ പോലെ മറ്റാരുമില്ല എന്ന് ഉറപ്പുള്ള എല്ലാവരും കരമുർത്തി ഈ രാത്രി കർത്താവിനെ ഒന്ന് ശക്തമായി സ്തുതിച്ച് ആരാധിക്കട്ടെ. എന്റെ യേശുവെ പോലെ ആരുമില്ല. ഗ്ലോറി ബി ടു ഗോഡ്. ആ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. നല്ല മ്യൂസിക് നമുക്ക് ഇന്ന് വൈകിട്ടുണ്ട്. പാസ്റ്റർ ഐസക് ഒരു മ്യൂസീഷ്യനും കൂടിയാണ്. ഇനോ നല്ല അനുഗ്രഹിക്കപ്പെട്ട വേർഷിപ്പ് ടീം നമുക്ക് ഇന്ന് ഉണ്ടായാലും ഇനോ നല്ലതാ പറയര്. ഇന്ന് ഇന്ന് ശുശ്രൂഷകൾക്ക് സംഗീതത്തിന് ഗംഭീര പ്രാമുഖ്യമുണ്ട്. ഞാനും വിശ്വസിക്കും, ചുമ്മാ പ്രസംഗം കൊണ്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് തിരുത്തി പറയേണ്ടി വരും. ഇനോ ആരാധനയുടെ പാട്ടുകൾ, ശുശ്രൂഷകന്മാരുടെ പ്രഭാഷണങ്ങൾ, ഇനോ മറ്റാരുടെങ്കിലും അവതരണ ശൈലികൾ, അതിഥി പ്രസംഗി, പ്രാദേശിക പ്രസംഗി, ആരാധനയോട് ബന്ധപ്പെട്ട സ്ഥല നടപടികളും ഇല്ലാതെ പോയാൽ, ആമേൻ ആമേൻ, അധികം പേര് കൂടെ ഇല്ലെങ്കിലും, ആലയത്തിൽ ആളുകൾ കുറഞ്ഞാലും, കൂടെ നമിക്കാനും വണങ്ങാനും കൂടെ ആരാധിക്കാനും അംഗസംഖ്യ കുറഞ്ഞു പോയാലും, ഭവനത്തിനകത്ത് ഒതുങ്ങേണ്ടി വന്നാലും, ആരാധനയ്ക്ക് ഒരു ക്ഷീണവും വരാതിരിക്കാൻ കാരണം എന്റെ ആരാധ്യൻ നിശ്ചയമായി തന്റെ ജനത്തിന്റെ മധ്യത്തിൽ ഉണ്ട്, അങ്ങ് ജീവിക്കുന്ന കർത്താവാണ് എന്ന യാഥാർത്ഥ്യമാണ്. ആമേൻ. ബോൺ നഗരത്തിൽ
ചില നാളുകളായി സൂമിലൂടെ വർഷിപ്പ് ചെയ്യുന്നവരെ, കേരളക്കരയിൽ പലയിടത്ത് ചിതറിപ്പാർത്ത് പരിമിതപ്പെട്ട ഞായറാഴ്ച അമരുന്ന ഞങ്ങളടക്കം എല്ലാവരോടും ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ തൂന്നു പറയുന്നു, അവരവന്റെ കുടുംബത്തിന്റെ അകത്ത് ആൾക്കൂട്ടവും ആരവാരവും അണികളെയും നോക്കാതെ തന്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. ആ യേശുവിന്റെ സാന്നിധ്യമാണ് ദേവാലയത്തിന്റെ അലങ്കാരം, ശുശ്രൂഷയുടെ അനുഗ്രഹം, ദൈവസഭയുടെ ബലം. ആമേൻ. അതുകൊണ്ട് ക്രിസ്തു ഇന്ന് രാത്രി പ്രോജ്വലനായി, ആമേൻ, മഹത്വം വാരി ചുറ്റിയവനായി നമ്മുടെ ഉള്ളത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ആലയത്തിൽ ഉയർന്ന് ജ്വലിച്ചു നിൽക്കട്ടെ. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ എബ്രായ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ആർഗ്യുമെന്റ് ഞാനിവിടെ പറയുന്ന നാമത്തിന്റെ ഭാഗമായി. ഒന്ന്, യേശു ക്രിസ്തു എല്ലാ പിതാക്കന്മാരെക്കാൾ ഉന്നതൻ. രണ്ട്, യേശു എല്ലാ ഗുരുക്കന്മാരെക്കാളും ആചാര്യന്മാരെക്കാളും ഉന്നതൻ. മൂന്ന്, യേശു ക്രിസ്തു സമസ്ത ദേവാലയത്തെക്കാളും ഉന്നതൻ. എന്റെ നാട് കോഴിക്കോടാണ്, വടക്ക്. ഇനോ കോഴിക്കോട് അടക്കമുള്ള ഒരുപാട് സ്ഥലത്ത് നിങ്ങളുടെ അവിടെ അങ്ങനെ ആവണം. ഇനോ വചനം അറിയാം, ആത്മരക്ഷ എന്തെന്നറിയാം, സ്നാനോ ശരിയാന്നറിയാം, വേർപാട് വേണോന്നറിയാം, സ്വർഗനഗരങ്ങളെ നരകങ്ങളെ കുറിച്ച് ബോധ്യമുണ്ട്. ഇനോ ഉദയസത്യങ്ങൾ ആരും പഠിപ്പിക്കേണ്ടതില്ല. പക്ഷേ ആലയം വിട്ട്, പിതാക്കന്മാരെ വിട്ട് ഇറങ്ങിപ്പോരാൻ വിമ്മിഷ്ടമുള്ള ഒരുപാട് പേര് ഇന്ന് സത്യമറിഞ്ഞിട്ടും ദൈവത്തെ ആരാധിക്കാതെ മുന്നോട്ട് പോകുന്ന കാലമാണ്. ഇന്ന് രാത്രി വചനം പറയുന്നു, അബ്രഹാം മുതൽ പേരായ ഇസ്രായേൽ മക്കൾ അഭിമാനത്തോടെ ഓർക്കുന്ന സമസ്ത പിതാക്കന്മാരെക്കാൾ അവർ ജീവിച്ചവരാകട്ടെ, ജീവിക്കുന്നവരാകട്ടെ, പരേതാത്മാക്കളാകട്ടെ, അവർ ലോകം ബഹുമാനിക്കുന്നവരാകട്ടെ, വണങ്ങി നമസ്കരിക്കുന്നവരാകട്ടെ, അബ്രഹാം മുതലുള്ള സമസ്ത പിതാക്കന്മാരെക്കാൾ എന്റെ യേശു ഉന്നതനാണ്. പിതാക്കന്മാർ ആദരണീയരാണ്, പിതാക്കന്മാർ ബഹുമാന്യരാണ്, പക്ഷെ യേശു മാത്രം ഇന്ന് രാത്രി ആരാധ്യനാണ്. ഹല്ലേലൂയ. ആ വെളിപ്പാട് ആ കേൾക്കാറാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് രാത്രി ഉണ്ടാകരുത്. രണ്ട്, യോശുവ മോശ അവരെ ഒന്ന് അപമതിച്ചു പറയാൻ ഞാനാളല്ല, നിങ്ങൾ പുസ്തകം വായിക്കുന്നവരാ, നിങ്ങൾക്കറിയാം ഇസ്രായേലിലെ കഴിവ് തെളിയിക്കപ്പെട ജനനായകന്മാരാണ് അപ്പറഞ്ഞവർ. പിന്നെ ഇങ്ങോട്ട് ലിസ്റ്റ് ചെയ്യുന്ന മറ്റൊരുപാട് പേരുണ്ട്, ഇബ്താഹ് മുതലുള്ള എല്ലാ ന്യായാധിപന്മാർ, എബ്രഹാം ലേഖന കർത്താവ് അവരെല്ലാരെയും കുറിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവരെല്ലാം ലൈനപ്പ് ചെയ്തിട്ട് പറയുന്നു, അവരെ ഒന്നും കണ്ട് അന്തിച്ചു പോകരുത്, അവരാരും നിങ്ങളെ തളയ്ക്കരുത്, അവരെല്ലാവരെക്കാളും ഉന്നതൻ. ലോകത്തെമ്പാടും മതങ്ങളും ഇസങ്ങളും ആരാധനക്രമങ്ങളും കിതാബുകളും നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്ന സമസ്ത മേധാവികളെക്കാൾ, എല്ലാ മാടമ്പികളെക്കാൾ, എല്ലാ ഗുരുക്കന്മാരെക്കാൾ ഇന്ന് രാത്രി അവരാരോടും തോളോട് തോള് ചേർത്ത് വെക്കത്തക്ക പൊക്കക്കുറവ് നിൽക്കുന്നവൻ അല്ല എന്റെ ആരാധനായ ക്രിസ്തു. അവൻ എല്ലാവരെക്കാൾ ഉന്നതനാണ്. കരങ്ങളെ തട്ടി കർത്താവ് ഇന്ന് രാത്രി എല്ലാവരും പുതിയ ഹാൻഡ് സ്റ്റുകൾ, എവരിബഡി പുതിയ ഹാൻഡ് സ്റ്റുകൾ ശക്തമാ, ഈ രാത്രി കർത്താവിനെ ആരാധിക്കട്ടെ. എന്റെ യേശുവിനെ പോലെ ആരാധനയ്ക്ക് സ്തുതിക്ക് ബഹുമാനത്തിന് പുകഴ്ച യോഗ്യനായി മറ്റാരുമില്ല. എന്റെ യേശു എല്ലാവരെക്കാളും ആരാധനയ്ക്ക് യോഗ്യം. മൂന്ന്, ഇബ്രായത്തിലെ മൂന്നാമത്തെ ആർഗ്യുമെന്റ്, യെരുശലേം ദേവാലയമാണ് ഇസ്രായേലിന് എക്കാലത്തും പ്രധാനപ്പെട്ട ഒരു ബന്ധനമായി മാറിയത്. ഇനോ എന്നതുപോലെ നമ്മുടെ നാട്ടിൽ ജർമ്മനി അടക്ക എല്ലായിടത്തും ആലയം ഒരു ബന്ധനമാണ്. എനിക്ക് ഞാൻ വന്നിട്ട് ഊഹിക്കാൻ പറ്റും, എന്റെ റീഡിംഗ് എന്നോട് പറഞ്ഞു ജർമ്മനിയിൽ ഉത്തുംഗ ശബ്ദങ്ങൾ ഉണ്ടാവണം. ക്രിസ്ത്യാനിറ്റി പൗരാണികമായ മട്ടുപ്പാവുകൾ, ഭയങ്കര താഴിയക്കുടങ്ങൾ, ഡോംസ്, നിങ്ങൾക്കത് കാണാൻ കഴിയും, പ്രസിദ്ധമായ അനേക മന്ദിരങ്ങൾ. ഇനോ വലിയ മന്ദിരം വിട്ടു പോരാൻ ഒരുപാട് പേർക്ക് വിമ്മിഷ്ടമാണ് നാട്ടിൽ. പ്രത്യേകിച്ച് ആ പിതാക്കന്മാർ പണം മുടക്കി പണത് ആ കല്ല് ചുമന്നി ഉണ്ടാക്കിയതാ, അപ്പരപ്പന്മാർ കിടക്കുന്ന ശവക്കോട്ടയാ എന്നൊക്കെ പറഞ്ഞ് സത്യത്തിന്റെ വെളിപ്പാട് കിട്ടിയിട്ടും സ്ഥാനപ്പെടാനും വേർപെടാനും മടിക്കുന്ന ഒരുപാട് പേരെല്ലായിടത്തും ഉണ്ട്.
ഈ രാത്രി ഞാൻ ആത്മാവിൽ തിരുത്തലായിട്ട് പറയുന്നു, ആലയങ്ങൾ നമ്മെ ബന്ധിക്കാൻ സമ്മതിക്കരുത്. ആലയം വിശാലമായ ഉത്തുംഗമായ അഭിനവ ദേവാലയത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ തരിമ്പു പോലും കിട്ടാതിരിക്കുമ്പോ പാവപ്പെട്ടവൻ അവരവന്റെ കൊച്ചു മുറിക്കകത്ത് ഉള്ളം തകർത്ത് കണ്ണു നിറച്ച് അമ്മാവിൽ കരയുമ്പോൾ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് മകനെ മകളെ എന്ന് ഇമ്പമായി വിളിച്ച് അവരെ തൊട്ടു തലോടുവാൻ കഴിയുന്ന ഒരുവരെ മാത്രമേ എനിക്കറിയാവൂ, അത് നമ്മുടെ ആരാധനായ ക്രിസ്തുവാണ്. ആലയങ്ങൾ നമ്മെ ബന്ധിക്കരുത്, ദേവാലയങ്ങൾ നമ്മെ തളയ്ക്കരുത്. ഇന്ന് രാത്രി വെളിപ്പാട് കിട്ടിയവരെ ആലയം വിട്ട് ദൈവത്തെ ആരാധിക്കാൻ പുറത്തിറങ്ങട്ടെ. പ്രൈസ് ദ ലോർഡ്. അതിനാണ് ഈ വേദഭാഗം നമ്മോട് ശക്തമായി സംസാരിക്കുന്നത്. വചനമറിയാവുന്ന കർത്താവ് ഇടപെട്ട പ്രിയരെ ദൈവം തൊട്ട് സൗഖ്യമാക്കിയ പലപ്പോഴും ദൈവദാസ്മാർ വന്ന് വചനം പറഞ്ഞപ്പോ സത്യം ബോധ്യപ്പെട്ട തിരുവെഴുത്ത് വായിച്ചപ്പോൾ ദൈവാത്മാവ് അവൻ ഇടിവെട്ടുപോലെ ഇടപെട്ട ആമേ. നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ, ജോലിയുടെ വിഷയത്തിൽ കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടവര് രാത്രി ബാംബവങ്ങളെ, പരമ്പരാഗത സംവിധാനങ്ങളെ, പാരമ്പര്യങ്ങളെ പഴി പറഞ്ഞ് വെളിപ്പാടിനെ അനുസരിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് രാത്രി പല ഉള്ളങ്ങളിലേക്കും ഇറങ്ങി ചെന്ന് ശക്തമായി ദൂത് വിളിച്ചു പറയുന്നു, ആരാധ്യൻ വെളിപ്പെട്ടവൻ ഏകരക്ഷകൻ ആമേൻ. ഏക സത്യ ദൈവത്തിങ്കിലേക്ക് ഇന്ന് രാത്രി മറ്റാരെയും അവഗണിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ, അങ്ങേക്ക് ആ ജീവിതത്തെ സമർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അതാണ് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാന ആർഗ്യുമെന്റ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വായിച്ച വചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കാം. എബ്രായർ 9:24 24 വേദഭാഗത്ത് മൂന്ന് പ്രത്യക്ഷതകളാ പറയുന്നത്. യുനോ 3 മാനിഫെസ്റ്റേഷൻസ്, മൂന്ന് പ്രത്യക്ഷതകൾ. ഓക്കെ, 24 വാക്യത്തിൽ ഒരു പ്രത്യക്ഷത, 26 വാക്യത്തിൽ ക്രിസ്തുവിന്റെ മറ്റൊരു പ്രത്യക്ഷത, 28 വാക്യത്തിൽ വേറെ ഒരു പ്രത്യക്ഷത. ഈ മൂന്ന് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതൊന്ന് വ്യാഖ്യാനിച്ച് ഞാൻ സമയത്ത് തന്നെ അവസാനിപ്പിച്ചോളാം. ഈ മൂന്ന് വെളിപ്പാടുകൾ, പ്രത്യക്ഷതകൾ, ഈ മൂന്ന് ഞാൻ പറഞ്ഞ പ്രത്യക്ഷ എന്ന വാക്ക് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, അവൻ ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവ സാന്നിധ്യയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. രണ്ട്, അവൻ കാലാവസാനത്തെങ്കിൽ നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ പ്രത്യക്ഷനായി. മൂന്ന്, തനിക്കായി കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഗ്ലോറി ടു ഗോഡ്. ഈ മൂന്ന് വ്യത്യസ്ത പ്രത്യക്ഷതകളാണ് ഇന്ന് രാത്രി എനിക്ക് പരാമർശിക്കാൻ, വ്യാഖ്യാനിക്കാൻ താല്പര്യം. ഒന്ന്, ഭൂതകാല പ്രത്യക്ഷത. രണ്ട്, യേശുക്രിസ്തുവിന്റെ വർത്തമാനകാല പ്രത്യക്ഷത. മൂന്ന്, ക്രിസ്തുവിന്റെ ഭാവികാല പ്രത്യക്ഷത. അതുകൊണ്ട് ഭൂതകാല പ്രത്യക്ഷത ആദ്യം ഞാൻ പരാമർശിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനം 26 വാക്യമാണ്. 24 വായിച്ച് അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അവൻ ശ്രദ്ധിക്കണേ, യേശു എന്തിനു വന്നു? സ്വന്തം യാഗം കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ദി ഇൻകാർനേഷൻ ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ യേശുക്രിസ്തു ഒരു ജടാപതാരമാണ് ഈ വാക്യത്തിൽ നമ്മോട് പരിശുദ്ധാത്മാവ് എബ്രായർ 9:26 പറയുന്നത്. ഭൂതകാല പ്രത്യക്ഷത 2000 കൊല്ലം മുമ്പ് ഇനോ പലസ്തീനിൽ ബേത്ലഹേമിൽ കർത്താവായ യേശുക്രിസ്തു പിറവിയെടുത്തതിനെ കുറിച്ചുള്ള ചരിത്രപരമായ പരാമർശമാണ് ഇത്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു, അങ്ങ് ജടാപതാരം ചെയ്തു. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 1:14, വചനം ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹവേ, യേശു ഇഹത്തിലേക്ക് വെളിപ്പെട്ടത് എന്തിനു വേണ്ടി? ക്രിസ്തു ലോകത്തിൽ എന്തിനു വെളിപ്പെട്ടു?
നിങ്ങൾക്കറിയാം, വായിക്കണമെന്നല്ല, സമയം നമുക്ക് കുറവാണല്ലോ. ഫിലിപ്പർ 2 അതിന് 4-8 വരെ, പാസ്റ്റർ ഐസക്കിനൊക്കെ അറിയാം, ദ ഗ്രേറ്റ് കിനോസിസ്, കിനോട്ടിക് പാസേജ് എന്ന് സ്കോളേഴ്സ് വിളിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്റ്റലോജിക്കൽ പാസേജ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ക്രിസ്തു ശാസ്ത്രമാണ് അതിന്റെ ഇതിവൃത്തം. അതിനെ വിളിക്കുന്നത് കർത്താവ് തന്നെ തന്നെ വെറുമയാക്കിയ പാസേജ് എന്നാണ്. നിങ്ങൾക്കതറിയാം, ഞാൻ ഉദ്ധരിക്കുന്നത്, അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് അവരുടെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മുഴങ്ങുകയും എല്ലാ കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആമേൻ. ഒറിജിനൽ ഗ്രീക്കിൽ അതിനെ വിളിക്കുക, ആ കെനോട്ടിക് പാസേജിനെ വിളിക്കുന്നത് തിയോസിസ്, കിനോസിസ്, നെക്രോസിസ്, ഹുപ്സോസിസ് എന്നാണ്. ഞാനിപ്പോ ഉദ്ധരിച്ച ഈ വാക്യങ്ങൾക്കകത്ത് ഈ 4 ഇനി ദൈവ രൂപത്തിലിരിക്കെ തിയോസിസ്, മനുഷ്യവേഷം എടുത്തു കെനോസിസ്, ക്രൂശു മരണത്തോളം നെക്രോസിസ്, സകലനാമത്തിനും മേലായ നാമം നൽകി ഹുപ്സോസിസ്. ഈ 4 സത്യങ്ങളാണ് ഈ പാസേജിനകത്തുള്ളത്. ക്രിസ്തുവിന്റെ ജഡാവതാരം, അങ്ങയുടെ ഇഹത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ജീവിത ചര്യ, അങ്ങയുടെ കാൽവറിയിലെ തിരുവലി പാപപരിഹാര ബലി, അങ്ങയുടെ മരണയടക്ക പുനരുത്ഥാന സ്വർഗാരോഹണ മഹത്തീകരണങ്ങൾ എല്ലാം കൂടെ ഈ വാക്യങ്ങൾക്കകം സമന്വയിപ്പിച്ച് സമ്മേളിച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടി. അതിനുവേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ക്രിസ്തു എന്തിന് ലോകത്തിലേക്ക് വന്നു എന്ന ചോദ്യത്തിന് 2-3 മറുപടികൾ ഞാൻ ഓടിച്ചു പറഞ്ഞിട്ട് ആ ഭാഗം വിടാം. ക്രിസ്തുവിന്റെ 1 പ്രത്യക്ഷതയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1, വാക്യങ്ങൾ വായിക്കുന്നില്ല, യോഹന്നാൻ 14:8-9 ഒക്കെ രാത്രി, മത്തായി 11:27 പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. യേശു എന്തിൽ ലോകത്തിലേക്ക് വന്നു? പിതാവിനെ വെളിപ്പെടുത്താൻ വന്നു. യോഹന്നാൻ 14:8-9 ഫിലിപ്പോസ് എന്ന ശിഷ്യൻ യേശുവിനോട് ചോദിച്ചു, കർത്താവേ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. നിങ്ങൾക്ക് ആ വാക്യം അറിയാലോ, ചരിത്രത്തിൽ ദൈവത്തെ ആദ്യമായി പിതാവേ എന്ന് വിളിച്ചത് യേശു ക്രിസ്തുവാണ്. ഇസ്രായേൽ സന്തതി പരമ്പര ഉടയമ്പുരാനെ അങ്ങനെ വിളിക്കുക പേടിയായിരുന്നു. അങ്ങയുടെ യഹ്വേ ജഹുവ എന്ന പേര് വൃതാ എടുത്താൽ തട്ടിപ്പോകുമെന്ന് ഭയപ്പെട്ടവര് അങ്ങേ ഏമാനെ അഡോണായി എന്ന് വിളിച്ചിരുന്നു. സാറ അബ്രഹാം വിളിച്ചു പേടിച്ചരണ്ട് ഓടിപ്പോയ ദുസ്ഥിതിയിൽ ദൈവം തമ്പുരാൻ ഭീമൻ സ്വരൂപമായി കൊണ്ടുവാ എന്ന് കൽപ്പിക്കുന്നവനായി, യാഗാദി കർമ്മങ്ങൾ കൊതിക്കുന്നവനായി, ദഹനയാഗം, ഭോജനയാഗം, സമാധാനയാഗം, സർവാംഗ ഹോമം, പാപയാഗം മാറി മാറി, കാളക്കിടാങ്ങൾ, പശുക്കിടാങ്ങൾ, കുറുപ്രാവുകൾ, പ്രാവൻ കുഞ്ഞുങ്ങൾ, കുഞ്ഞാടുകളിൽ നിന്നിങ്ങനെ മാറി മാറി പറവജാതി മൃഗജാതിയെ ഒക്കെ കൊന്നൊടുക്കി അവരുടെ രക്തം യാഗാദി കർമ്മത്തിന്റെ ഭാഗമാക്കി അർപ്പണ നിവേദ്യങ്ങളില്ലാതെ അവിടേക്ക് അടുക്കാൻ ആർക്കും പറ്റില്ല എന്ന് അമ്പി വെമ്പി കഷ്ടപ്പെട്ട പുരുഷാരം ദൈവത്തെ കുറിച്ച് ഭയവിഹ്വലതയോടെ ഓടിപ്പോയപ്പോ സ്വർഗത്തിലെ ദൈവത്തെ അഡോണായി എന്ന് മാത്രം ആ സമൂഹം വിളിച്ചപ്പോ എന്റെ കർത്താവ് തന്റെ പിതാവിന് അനേക തവണ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് കേട്ടപ്പോ കൊതി പൂണ്ടിട്ട് അവര് പറഞ്ഞു, പിതാവേ കർത്താവേ ഞങ്ങളെ അങ്ങ് പ്രാർത്ഥിക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ, ഹിനോ പിതാവിനെ ഒന്ന് കാട്ടിത്തരണേ. അപ്പോൾ ഈശോ പറഞ്ഞ മറുപടിയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. രാത്രി അകലമാറി കേൾക്കുന്നവരെ, യേശുവിനെ ഞങ്ങൾ പലരെ പോലെ കാണാൻ കഴിയാത്തവരെ, ഞങ്ങൾ പറയും, ഞങ്ങൾ എന്നും പറയും. പാസ്റ്റർ ഐസക്കിന്റെ വന്നി പിതാവ് പാസ്റ്റർ എൽസദാനും ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. എന്റെ പരേതനായ പിതാവിനെ ഓർത്തുകൂടെ ഞാൻ പറയുന്നു, ഞങ്ങളെ ഏറ്റവും സ്നേഹിച്ചയാൾ, ഞങ്ങളേറ്റവും സ്നേഹിച്ചയാൾ ലോകത്തിൽ. പക്ഷെ ഞങ്ങളെല്ലാവരും പറയും, അവരെക്കാൾ, ജന്മം നൽകിയ അമ്മയെക്കാൾ, ജനിപ്പിച്ച പിതാവിനേക്കാൾ എനിക്ക് സ്നേഹമുള്ള മറ്റൊരു പിതാവുണ്ട്, അത് സ്വർഗത്തിലെ പിതാവാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പിതാക്കന്മാർ കടന്നുപോയവര്,
പിതാക്കന്മാർ വെറുക്കുന്നവരെ വിശ്വാസത്തിന്റെ പേരിൽ, ആരാധനയുടെ പേരിൽ, സ്നാനത്തിന്റെ പേരിൽ, പെമ്പക്കോസിന്റെ പേരിൽ, പിതാക്കന്മാർ നീ എന്റെ മകനല്ല മകളല്ല എന്ന് അറിഞ്ഞു പറഞ്ഞ് സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവാത്മാവ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ഭാരം മാറിപ്പോകട്ടെ, വേദന മാറിപ്പോകട്ടെ, അകത്തെ തകർച്ച ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പരിഹരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ജന്മം നൽകിയ പിതാവിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവും നമുക്കുണ്ട്. ആ പിതാവിനെ വെളിപ്പെടുത്തുവാനാ യേശു വന്നത്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം എന്നെ ഭയപ്പെടുത്തുന്ന ഒരു ഭീകര ജീവി അല്ല, എന്റെ യാഗം കൊതിക്കുന്ന ഒരു ഭീകര സത്വമല്ല, കൊണ്ടുപോകാൻ കൽപ്പിക്കുന്ന ഒരു നേർച്ച കൊതിയനല്ല, എന്നെ മകനെ മകളെ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന, എന്നെ ചുറ്റിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ എന്റെ കണ്ണീർ തുടയ്ക്കുന്ന ഒരു നല്ല പിതാവാണെന്ന് ഉറപ്പുള്ള എല്ലാവരും കരങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തി ഒന്ന് നന്ദി പറ ദൈവത്തെ ആരാധിക്കട്ടെ. എവിടെ കരമുറത്തി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കട്ടെ. സ്നേഹമുള്ള ഒരു പിതാവിന്റെ വെളിപ്പാടാണ് ഇന്ന് രാത്രി നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ആമേൻ. അനേകം മതങ്ങൾ ദൈവത്തിന് ഭീകര രൂപം നൽകിയപ്പോ, ചില മതങ്ങളൊക്കെ ദൈവത്തിന് മനുഷ്യരൂപമല്ല മൃഗരൂപം നൽകിയപ്പോ, ഇതാ ഭീഭത്സമായ മുഖവും തുറിക്കുന്ന നാവും തെറിക്കുന്ന ചോരയും കാട്ടി വരച്ച് ജനത്തെ പേടിപ്പിച്ചപ്പോ, പേടിപ്പിച്ചാൽ ആരാധന കിട്ടുമെന്ന് ഒരുപാട് മതങ്ങൾ വെറുതെ വിചാരിച്ചപ്പോ, ഓക്കെ, വാഴ്ത്തപ്പെട്ട കർത്താവ് നൂറ്റാണ്ടുകൾ ആ ജനഹൃദയത്തിനകത്ത് ദൈവത്തെ കുറിച്ചുള്ള തെറ്റായ ചിന്തകളെ മാറ്റി, നിങ്ങൾ വിചാരിക്കുന്ന ഒരുവനല്ല ദൈവം, അങ്ങ് സ്നേഹമുള്ള പിതാവാണെന്ന് കാട്ടിക്കൊടുക്കുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. ആമേൻ. എന്തിന് യേശു വന്നു? നമ്പർ ടു, തിരുവെടുത്ത് പറയുന്നു ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ എട്ട്. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആമേൻ. സഹോദരങ്ങളെ, മരണത്തിന്റെ അധികാരിയായ പിശാച്, എബ്രായ രണ്ടാമധ്യായം 14-15, ആമേൻ, മരണത്തിന്റെ അധികാരിയായ പിശാച് മരണഭീതിയിൽ മനുഷ്യനെ കുടുക്കി വർഷങ്ങളായി മരണ ഭയത്തിൽ അമർത്തിയ ആ മനുഷ്യ മനസ്സുകളെ ആമേൽ മരണത്തെ ജയിച്ച് തന്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന ആളുകളെ വിടുവിക്കാൻ യേശു ലോകത്തിലേക്ക് വന്നു. ആമേൽ. പാപം ചെയ്ത് തളയ്ക്കപ്പെട്ട് സാത്താന്റെ കുറ്റിയിൽ കെട്ടപ്പെട്ട് ആണ്ടുകളായി കറങ്ങി ഉദ്ധാരണമില്ലാതെ അന്ധകാരത്തിന്റെ അധിപതി അമർത്തി വെച്ച ആത്മാക്കളെ വിടുവിച്ചയക്കാൻ യേശു ലോകത്തിലേക്ക് വന്നു. പാപത്തിൽ നമ്മെ തളച്ച് മ്ലേച്ച രാഗങ്ങളും മോഹങ്ങളും കൊണ്ടുവന്ന് നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തെ, നമ്മുടെ വൈകാരിക തലങ്ങളെ വല്ലാതെ കവർന്ന് പരാജയപ്പെടുത്തി മ്ലേച്ഛത ചിന്തിക്കാനും പ്രവർത്തിക്കാനും പാപം മാത്രം ഇടപെടാനും വേണ്ടി നമ്മുടെ മനുഷ്യ മനസ്സുകളെ മലീമസമാക്കിയ ശത്രുവിന്റെ തന്ത്രങ്ങളെ തകർക്കാൻ യേശു ലോകത്തിലേക്ക് വന്നു. ആമേൻ. കുടുംബങ്ങൾ വ്യക്തികളുടെ മേൽ, അവരുടെ മനസ്സുകളുടെ മേൽ പല രോഗങ്ങളിട്ട്, ഭ്രാന്ത് മുതലായ അസ്വസ്ഥകളിട്ട്, മാനസിക വൈകല്യങ്ങൾ കൊണ്ടുവന്ന് സമാധാനം നഷ്ടപ്പെട്ട് ചിത്രം മാത്രം വന്ന് കുടുംബത്തിനകത്ത് അവൻ സമാധാനം ഇല്ലാതാക്കി. ഭാര്യ ഭർതൃബാന്ധവങ്ങളില്, അച്ഛനമ്മ മക്കൾ ബന്ധങ്ങളില്, സാമൂഹിക ബന്ധങ്ങളില് എല്ലാം തകർച്ചകൾ മാത്രം വിഭാവനം ചെയ്ത് തന്റെ രാജ്യം സ്ഥാപിക്കാൻ ക്ഷമിക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ, അവന്റെ മന്ത്രങ്ങളെ, അവന്റെ അവകാശവാദങ്ങളെ, അവന്റെ കെടുതികളെ തകർത്ത് നമ്മെ വിടുവിക്കാൻ ഇന്ന് രാത്രി യേശു വന്നു എന്ന് ഉറപ്പുള്ള എല്ലാവരും ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ദുഷ്ടന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, അന്ധകാര ബന്ധനങ്ങൾ തകരട്ടെ, ആണ്ടുകളായി കുടുംബങ്ങളെ അവകാശമാക്കുന്ന ദുഷ്ടന്റെ കോട്ടകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. അവ യവനക്കാരെ, പ്രായമുള്ളവരെ ബന്ധിക്കുന്ന, അവരുടെ മനസ്സുകളെ വല്ലാതാക്കുന്ന എല്ലാ അന്ധകാര ആധിപത്യങ്ങൾ, അവരെ ദുഷ്ട പ്രവർത്തികൾ, മന്ത്രതന്ത്രങ്ങൾ, ഗൂഢതന്ത്രങ്ങൾ, പൈശാചിക അവകാശവാദങ്ങൾ ഇന്ന് രാത്രി തകർന്നു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ തകരട്ടെ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവ പുത്രൻ വന്നിരിക്കുന്നു. രാത്രി കേവലം ആരാധിച്ചാൽ പോരാ,
കേവലം വിശ്വസിച്ചാൽ പോരാ. അമൻ ഭയപ്പെടുവാൻ കർത്താവ് നമ്മെ അനുവദിക്കില്ല. പ്രിയരെ, ദൈവമക്കൾക്ക് ഭയപ്പാടില്ല. അമൻ മതങ്ങളോ ഇസങ്ങളോ ബന്ധുക്കളോ അത് ചെയ്യും ഇത് ചെയ്യും, ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട്, ഇതിനെ തട്ടും കൊല്ലും ഇല്ലാതാക്കും ബിസിനസ് പൊളിക്കും എന്നൊക്കെ പറയുമ്പോളേ പേടിച്ചും മാളത്തിൽ ഒളിക്കേണ്ടവരല്ല ദൈവത്തിന്റെ മക്കൾ. ആമേൻ, ആമേൻ. ആ വിയരാജ് വാസു പാടിയതുപോലെ കുഞ്ഞാണ്ട് രക്തത്തിന്റെ മുദ്ര എന്റെ മേലുണ്ട്. ആമേൻ. ദൂതന്മാർ എനിക്ക് കാവലുണ്ട്. ഗബ്രിയേൽ മീഖായൽ എന്റെ ഭവനത്തെ കാക്കുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ രക്തം കൊണ്ട് കത്താൻ മുദ്രയിട്ടിരിക്കുന്നു. അവരെത്ര ദൂരെയായിരുന്നാലും അവരെ തൊടുവാൻ ശത്രുവിന് കഴിയില്ല എന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവിൽ എല്ലാവരും വിശ്വസിച്ച് ഏൽപ്പിച്ചോ. നിങ്ങളുടെ ഭയങ്ങൾ മാറിപ്പോകട്ടെ, ഭീതികൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന സമസ്ത ഭയോ ഇന്ന് രാത്രി അകന്നു മാറട്ടെ. പിശാചിന്റെ പ്രവൃത്തികളെ തകർക്കാൻ യേശു ലോകത്തിൽ വന്നുവെങ്കിൽ അത് വിശ്വസിച്ച് ഇന്ന് രാത്രി ആ ദൂത് ഏറ്റെടുക്ക. ശത്രുവിന് അവകാശമില്ല, ദുഷ്ടന് യാതൊരു ക്ലെയിമും ഇല്ല നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മക്കളുടെ മേൽ, നിങ്ങളുടെ സഭയുടെ മേൽ ദുഷ്ടന് അവകാശമില്ല. അവൻ പാളീസായവന, അവൻ പോറ്റോടിയവന, അവന്റെ മേൽ ഇന്ന് രാത്രി യേശു ജയം കൽപ്പിക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയാ. പിശാചിന്റെ പ്രവൃത്തികളെ തകർക്കുവാൻ യേശു ലോകത്തിൽ വന്നു. നമ്പർ 3, എന്തിനാണ് ക്രിസ്തു പ്രത്യക്ഷനായത്? ക്രിസ്തു എന്തിനു പ്രത്യക്ഷനായി? മൂന്നാമത്തെ ചിന്തയാണ് നാം വായിച്ചത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആമേൻ. ഞങ്ങളുടെ വരവിന്റെ അടിസ്ഥാന ലക്ഷ്യം മറ്റൊന്നുമല്ല, അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു കർത്താവ്, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, കടലിന്മേൽ സഞ്ചരിച്ചു, കാറ്റേ ശാന്തമാകാ കടലെ അമരുക എന്ന് അന്ന് പറഞ്ഞപ്പോൾ കാറ്റും കടലും ശാന്തമായി. പക്ഷേ അത്ഭുത പ്രവൃത്തികൾ കാണിക്കാനല്ല യേശു ലോകത്തിലേക്ക് വന്നത്. ഹി വാസ് നോട്ട് യെറ്റ് അനദർ മിറക്കിൾ വർക്കർ. ചിലർക്ക് അങ്ങനെ വിചാരമുണ്ട്, അവിടെ എവിടെ അത്ഭുതമുണ്ട് ഈശോയും അത്ഭുതം ചെയ്യും. ഓ നോ, പലയിടത്തും ചെയ്യുന്ന അത്ഭുതത്തിന്റെ അതിന് ഇണങ്ങുന്ന വേറൊരു അത്ഭുതം ചെയ്ത ആള് കളിക്കാനല്ല യേശു ലോകത്തിലേക്ക് വന്നത്. രാജാവാകാൻ വന്നവനല്ല. അറിയാലോ നിങ്ങൾക്ക്, യോഹനൻ 6 വായിക്കുമ്പോള് അപ്പം പറഞ്ഞപ്പോ രാജാവാക്കിയ കൊള്ളാം, ദിവസവും അപ്പം കിട്ടുമല്ലോ എന്ന ആൾക്കാർ വിചാരിച്ചിട്ട് അവനെ അന്വേഷിച്ച് അവന്റെ പിന്നാലെ പോയി. നീ അപ്പൊ ഇന്നും ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. കർത്താവ് അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഓ നോ, അപ്പ പ്രസ്ഥാനം എന്നും ഞാൻ ചെയ്യില്ല, ഞാൻ നിങ്ങൾക്ക് അപ്പം തന്നുകൊണ്ടിരിക്കാൻ വന്നവനല്ല, രാജാവാകാൻ വന്നവനല്ല, ഞാൻ മരിക്കാൻ വന്നവനാണ്. ആമേൻ, ആമേൻ. സ്നേഹിതരെ, ഗത്സമന തോട്ടത്തിൽ സമ്പൂർണ്ണ കംപ്ലീറ്റ് ഹ്യൂമാനിറ്റി, യേശുക്രിസ്തുവിന്റെ സമ്പൂർണ്ണ മനുഷ്യത്വത്തിൽ ക്രൂശിനെ മുന്നിൽ കണ്ട്, പിതാവ് മുഖം മറയ്ക്കുന്ന ആത്മാവിൽ കണ്ട്, ശിഷ്യന്മാർ തന്നെ വിട്ടുപോകുന്നത് വേദനയോടെ കണ്ട ക്രിസ്തു വളരെ വേദനപ്പെട്ട് ഗസ്സമനയിൽ തന്റെ രക്തം വീർപ്പുള്ളി പോലെ പുറത്തു വന്നു ബഹിരയായി. ആ സമയത്ത് ഒരു ദൂതനും തന്നെ ബലപ്പെടുത്തി നാം വായിക്കും. അത്ര കഠോരമായ, കഠിനമായ ആഗനൈസിംഗ് പെയിൻ, ആ ഭയങ്കര വേദനയിൽ എന്റെ കർത്താവ് ഒരു നിമിഷം ക്രൂശിനെ മനുഷ്യനായി കണ്ടപ്പോ അത് പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. പക്ഷെ ഉത്തരാർത്ഥത്തിൽ അങ്ങ് കണ്ടത് നമ്മയാണ്, എന്നെയാണ്. അങ്ങ് പറഞ്ഞു, പിതാവേ പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപാട് വെളിപ്പാടുകാരും വന്നിട്ട് മനുഷ്യന്റെ ഉദ്ധാരണം പാപപരിഹാരം സാധ്യമല്ലാതെ പോയപ്പോൾ അങ്ങയുടെ പദ്ധതിയിൽ ഞാൻ ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നത് മരിക്കാൻ വേണ്ടി ആയതുകൊണ്ട്, ആമേൻ, ഉത്ഥാനത്തിന് വേണ്ടി ആയതുകൊണ്ട്, വീണ്ടെടുപ്പിന് വേണ്ടി ആയതുകൊണ്ട്. അത് സാധ്യമാകുന്നില്ല എങ്കിൽ എന്റെ ജീവിതമല്ല പ്രധാനം, എന്റെ ഇഷ്ടമല്ല, അങ്ങോട്ട് ഇഷ്ടമാകണം എന്നൊരു കർത്താവ് പറഞ്ഞ് സമർപ്പിച്ചു. ആമേൻ. രാത്രി ഈ പ്രിയരെ ഞാൻ വിളിച്ചു പറയട്ടെ, യേശു യുഗത്തിലേക്ക് വന്നത് മറ്റെന്തിനേക്കാൾ പാപികൾക്ക് വേണ്ടി മരിക്കാനാണ്. ആമേൻ. അങ്ങ് മരിച്ചത് കൊണ്ടാണ് നാം ജീവിക്കുന്നത്. കരമൂർത്ത് കർത്താവിന് എല്ലാവരും നമ്മൾ സ്തുതിച്ചാട്ടുന്ന രാത്രി നാം ജീവിക്കുന്നത് യേശു മരിച്ചത് കൊണ്ടാ. ആമേൻ. പാപങ്ങൾക്കായി നാം മരിക്കേണ്ട സ്ഥാനത്ത് എന്റെ കർത്താവും നമുക്ക് പകരം മരിച്ചു. വൈക്കേറിയസ് ഡെത്ത്, സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത്, എക്സ്പിയേറ്ററി ഡെത്ത്, പ്രായശ്ചിത്ത തിരുബലി കൊണ്ട്.
Instead of us, നാം മരിക്കേണ്ട സ്ഥാനത്ത് നാം ചുമക്കേണ്ട കുരിശ് യേശു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ബ്രദർ സിസ്റ്റർ ചുമന്നതുകൊണ്ട് അവൻ നമുക്ക് പാപത്തിന്റെ പരിഹാരമായതുകൊണ്ട് അങ്ങ് ബലിയായതുകൊണ്ട് നമ്മുടെ ശിക്ഷ യേശുവിന്മേൽ പിതാ വിട്ടതുകൊണ്ട് അവന്റെ അടിപ്പടലുകളാൽ സൗഖ്യം വന്ന് നാം മോചനം പ്രാപിച്ചിരിക്കുന്നു. പാപങ്ങളെ പരിഹരിക്കാൻ യേശു ലോകത്തിലേക്ക് വന്നു. ഒന്ന് തിമോത്തിയോസ് 1:15 ഞാൻ ഉദ്ധരിക്കും. 1 Timothy 1:15 ക്രിസ്തുവേശു പാപി രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. മർക്കോസ് 10:45 മനുഷ്യപുത്രൻ നോട്ട് ടു ബി മിനിസ്റ്റർ ആൻഡ് ടു ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മനസ്സിലായല്ലോ? അത്ഭുത പ്രവർത്തകരാകാനല്ല വന്നത്, അപ്പം കൊടുക്കാനല്ല വന്നത്, ആള് കളിക്കാനല്ല വന്നത്, റോമൻ സർക്കാരിനെ അട്ടിമറിക്കാനല്ല വന്നത്, യഹൂദൻ രാജാവാകാനല്ല വന്നത്. യേശു വന്നത് പാപിക്കു വേണ്ടി മരിക്കാനാണ്. അവേ കളക്കിടാകുടെ പശുക്കിടാകുടെ യാഗരക്തത്തിനും പശുഭസ്മത്തിനും പാപങ്ങൾക്ക് ആത്യന്തികമായി പരിഹാരം വരുത്തുവാൻ കഴിയാതെ പോയപ്പോൾ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് എടുക്കുന്ന യാതൊരു വസ്തുവിനും വ്യക്തിക്കും പാപക്ഷമയ്ക്ക് യോഗ്യമായ പരിഭാവനമായ ഒരർപ്പണമായിരിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമായപ്പോ ശപിക്കപ്പെട്ട ഭൂമിയിലെ സമസ്ത വസ്തുക്കളും പാപമംഗലമായതുകൊണ്ട് സംശുദ്ധമായ ഒരർപ്പണം നടക്കില്ല എന്ന് വന്നപ്പോൾ ആദമ്യ പാപത്തിന്റെ ശാപം പേറുന്ന മനുഷ്യൻ Romans 3:23, 6:23, 6:1, 8:1, 5:12, 10:9 സമയം പോലെ വായിക്കണം. ആദമ്യ പാപത്തിന്റെ തുടർച്ച ടോട്ടൽ ഡിപ്രേവറി എന്ന് പറയും. ജർമ്മനിലാണ് ആ തിയോളജി ഡെവലപ്പ് ചെയ്തത്. ടോട്ടൽ ഡിപ്രേവറി ഓക്കെ, അസമ്പൂർണമായ പാപ സ്വാധീനമുള്ള മനുഷ്യൻ, ആദമ്യ പാപത്തിന് തുടർച്ച അനുഭവിച്ച മനുഷ്യൻ, അവന്റെ അകത്തുള്ള പാപത്തിന്റെ പരിഹാരം അവന്റെ രക്തം ചിന്തിയാലും നടക്കില്ല എന്ന് യാഥാർത്ഥ്യമായിരിക്കെ പാപഭംഗിലമായ അഖിലാണ്ടത്തിലെ വസ്തുവിനോ വ്യക്തിക്കോ പാപക്ഷമ വരുത്താൻ കഴിയാതിരിക്കുമ്പോ പരലോകത്ത് നിന്ന് പരിശുദ്ധനായ ജനമെടുത്തിറങ്ങി വന്ന് 33 വരെ ഇവിടെ പാപരഹിതനായി ജീവിച്ച് പരീശന്മാരെ ശാസ്ത്രിമാരെ ക്കാരെ ഹെരോദ്യരെ സദൂക്യരെ മതത്തിന്റെ മാടമ്പിമാരെ ആത്മാവിൽ ചോദ്യം ചെയ്ത് പാപം സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ ആർക്ക് കഴിയുമെന്ന് ധാർമ്മിക രോഷത്തോടെ ചോദിച്ചിട്ട് ഓരോരുത്തനായി മടങ്ങിയ അവസ്ഥയിൽ അവൻ പാപരഹിതനായി തെളിയിക്കപ്പെട്ടവൻ. പിലാത്തോസിന്റെ ഭാര്യ നീതിമാനെന്ന് പ്രഖ്യാപിച്ചവൻ ലോകക്കോടതികൾ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞ സംശുദ്ധനായവൻ ചിന്തിയ പരിശുദ്ധ രക്തത്താലാണ് പാപക്ഷമ യാഥാർത്ഥ്യമായി തീർന്നത്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന അനുഭവത്തിൽ എല്ലാവരും കരമുറുത്തി ഇന്ന് രാത്രി ഏറ്റു പറയട്ടെ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, ദൂരെ നിന്നൊക്കെ ശ്രദ്ധിക്കുന്നവരെ, ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയുന്നു, പാപക്ഷമ ഇന്ന് രാത്രി ആവശ്യമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ക്രൈസ്തവരായിരിക്കാം, ആലയത്തിൽ പോകുന്നവരായിരിക്കാം, അർപ്പണങ്ങൾ നടത്തുന്നവരായിരിക്കാം, ചിലപ്പോൾ കുമ്പസാരിക്കുകയും പാപക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുന്നവരായിരിക്കാം, അനേക വർഷങ്ങളായി ചെയ്യുന്നവരെ, വിമർശനത്തിന് ലാഞ്ചന പോലുമില്ലാതെ നിങ്ങളുടെ ആധ്യാത്മികമായ താല്പര്യത്തെ ആദരിച്ചുകൊണ്ട് അത് ശീലിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ ഇന്ന് രാത്രി അവൻ അനുഭവത്തിന്റെ സമൃദ്ധിയിൽ വിളിച്ചു പറയുന്നു, അകത്ത് വ്യാപരിക്കുന്ന പാപത്തെ ഒരേറ്റുപറച്ചിൽ ഒതുക്കാൻ കഴിയില്ല. ഒന്നേറ്റു പറഞ്ഞാലും പിന്നെയും പിന്നെയും പാപം ചെയ്തുകൊണ്ടേയിരിക്കുമല്ലോ. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം കാൽവറിയിൽ അങ്ങ് ചിന്തിയ കുരിശ് ചിന്തിയ പുണ്യ രക്തം എന്റെ പാപക്ഷമയ്ക്ക് വേണ്ടിയാണെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ആത്മാവിൽ ഒന്ന് വിശ്വസിച്ച് കണ്ണീരോടെ പാപങ്ങളെ യേശുവിനോട്, മറ്റാരും കാണണ്ട, മറ്റാരും അറിയണ്ട, നിങ്ങളുടെ പ്രൈവസി യേശുവിനോട് ഒന്ന്
നൂളം തകർത്തു പറയുവാൻ തയ്യാറെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ സകല പാപങ്ങളെയും കർത്താവ് ക്ഷമിക്കുമെന്ന് ഞാൻ വചനത്തിലെ ദൂത് വിളിച്ചു പറയുന്നു, അനുഭവത്തിന്റെ കരുത്തൽ വിളിച്ചു പറയുന്നു. ഈ രാത്രി ഇപ്പോൾ ഇപ്പോൾ പാപക്ഷമ ഒരു യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുന്നു. ആമേൻ. യേശു ലോകത്തിലേക്ക് വന്നത് പാപങ്ങൾക്ക് പരിഹാരം വരുത്താനാണ്. ഇതാണ് കർത്താവിന്റെ ഒന്നാം വരവിന്റെ അടിസ്ഥാന ഒന്നാം പ്രത്യക്ഷതയുടെ യഥാർത്ഥ ഉദ്ദേശ്യം. അത് കർത്താവ് നിവർത്തിച്ചു. കർത്താവിന്റെ വർത്തമാനകാല പ്രത്യക്ഷത ഇപ്പോൾ കർത്താവ് വായിക്കുക 24 വാക്യം. യേശുവിന്റെ രണ്ടാം പ്രത്യക്ഷത അതാ പ്രസന്റ് മാനിഫെസ്റ്റേഷൻ. യേശുവിന്റെ ഇപ്പോഴത്തെ പ്രത്യക്ഷത വായിച്ചു. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അപ്പൊ കർത്താവ് പ്രവേശിച്ചത് സ്വർഗത്തിലേക്കാണ്. ലേഖനം പറയുന്നു ദൃശ്യമായ സ്പർശ്യമായ ദേവാലയത്തിലേക്കല്ല. അഹരോൻ അങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്. ഇസ്രായേലിന്റെ മഹാപുരോഹിതനായ അഹരോൻ വിശുദ്ധ മന്ദിരത്തിന്റെ രണ്ടാം സ്ഥാനമായ ഹോളി ഓഫ് ഹോളീസ് എന്ന് വിളിച്ചിരുന്ന ആ അതിവിശ്വ സ്ഥലത്തേക്ക് പ്രവേശിക്കുമായിരുന്നു. എപ്പോൾ? ആണ്ടിൽ ഒരിക്കൽ. ഏത് ദിവസം? മഹാപാപ പരിഹാര ദിനത്തിൽ മാത്രം. എങ്ങനെ? തന്റെയും ജനത്തിന്റെയും പാപക്ഷമയ്ക്ക് വേണ്ടി കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാണ്ട് രക്തം തളികയിൽ എടുത്തുകൊണ്ട് മാത്രം, വെച്ചും വിറച്ചും പരിഭ്രമിച്ചും മാത്രം. യഹൂദ തൽമൂദുകൾ പറയുന്നു അവിടെ വീണ് മരിച്ചാൽ അവനെ അവിടെ കയറി എടുക്കാൻ ആർക്കും പറ്റില്ല, ആര് കയറിയാലും പിടഞ്ഞു വീഴും. ആ സ്ഥലം അമ്മാതിരി സ്ഥലമാണ്. അതുകൊണ്ട് കാലിൽ ഒരു നീണ്ട ചങ്ങല തൊടുപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോവാറ്. അപ്പൊ പ്രാകാരത്ത് നിന്ന് വേണമെങ്കിൽ ആ ബോഡി വലിച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തതായിട്ട് രേഖയില്ല, പക്ഷേ അതിന്റെ ഒരു മുൻകരുതലാണ്. കാരണം അതിവിശ്വ സ്ഥലത്തേക്ക് മറ്റാർക്കും പ്രവേശിക്കാൻ പാടില്ല. ഈ പുരോഹിതൻ പോലും പിറ്റേന്ന് കയറിയാൽ അവനും അവിടെ വീഴും. അതാണ് നിയമം. അത്ര ഭയപ്പാടിന്റെ ഇരോ വിലക്കുകളുടെ ആ സ്ഥലത്തേക്ക് വളരെ പരിഭ്രമത്തോടെ പ്രവേശിക്കുന്ന അഹരോനെ പോലെ ദൃശ്യമായ ഒരു മന്ദിരത്തിലേക്കല്ല യേശു പ്രവേശിച്ചത്, വലിപ്പവും തികവുമുള്ള മന്ദിരത്തിലേക്ക്. ദൈവപുത്രനായ യേശു ആകാശത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാകയാൽ ആമേൻ. അവൻ നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായിത്തീർന്നവൻ അത്രേ നമുക്കുള്ള മഹാപുരോഹിതൻ. സ്വന്തം യാഗം കൊണ്ട് എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചിട്ട് സ്വർഗത്തേക്ക് കടന്നുപോയി. എന്തിന്? മറുപടി വായിച്ച വാക്യത്തിനകത്തുണ്ട്. എന്തിനാ യേശു കടന്നുപോയത്? നമുക്ക് വേണ്ടി ദൈവ സന്നിധിയിൽ പ്രത്യക്ഷനാകാൻ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. യേശുക്രിസ്തു ഇപ്പോൾ നിൽക്കുന്നത് സ്വർഗത്തിലാണ്. അടിസ്ഥാനപരമായി അങ്ങ് സർവസാന്നിധ്യം ഉള്ള ആളായതുകൊണ്ട് അങ്ങേക്ക് എല്ലായിടത്തും ഓംനി പ്രസന്റ് എന്നല്ലേ നാം മനസ്സിലാക്കുന്നത്. അങ്ങ് സർവസാന്നിധ്യമുള്ളവനാണ്, എവിടെയും തനിക്ക് ആയിരിക്കാം ഒരേ സമയത്ത്. എന്നാൽ അടിസ്ഥാനപരമായി അങ്ങ് കരയേറിപ്പോയത് സ്വർഗത്തിലേക്കാണ്. ദൃശ്യമായി സ്പർശമായി ശരീരം കൊണ്ട് ഇഹത്തിലായിരുന്ന ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് മഹത്വീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എവിടെ? ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നു. അവിടെ തന്നെ പറയുന്നുണ്ട് എന്തിനു വേണ്ടി? വേറെ ഒന്നിനും വേണ്ടിയല്ല, വേറെ ആർക്കും വേണ്ടിയല്ല, നമുക്കു വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകാൻ അങ്ങ് കരയേറി പോയിരിക്കുന്നു. ആമേൻ. ക്രിസ്തു ഇപ്പോൾ ദൈവസന്നിധിയിൽ എന്തു ചെയ്യുന്നു ചോദ്യത്തിന് രണ്ടു മൂന്ന് മറുപടി ബൈബിളിലുണ്ട്. ക്രിസ്തു ഇപ്പോൾ ഇപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉദ്ധരിക്കണം. ഓക്കെ, ആ വാക്യങ്ങൾ ഒന്ന് നിങ്ങളോട് പറയാം നിങ്ങളുടെ അറിവിലേക്ക്. ഒന്ന് യോഹന്നാൻ 2:1, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യം, ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ, പാരക്ലീറ്റോസ്, മീഡിയേറർ, മധ്യസ്ഥൻ, പിതാവിന്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി ഉണ്ട്. ശ്രദ്ധിക്കുക, എന്റെ കർത്താവ് പിതാവിന്റെ വലഭാഗത്ത് ഇരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ വേണ്ടി. റോമർ 8:34,
ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ഇനിയത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിക്കണം. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. എബ്രായർ 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവിന്റെ മക്കളെ, എന്നെ കേൾക്കുന്നവരെ, 1 Johannes 2:1, പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അങ്ങനെ ചില ആൾക്കാർ വിചാരി, പാപം ചെയ്യാൻ അനുവാദമല്ല 1 Johannes 2:1. പക്ഷേ ജഡശരീരമല്ലേ, ജീവിതമല്ലേ, പോരാട്ടങ്ങളല്ലേ. അബദ്ധവശാൽ ഒരു പരാജയം ഉണ്ടെങ്കിൽ നമ്മെ തള്ളിക്കളയില്ല കർത്താവ്. അന്ന് നമുക്ക് വേണ്ടി പിതാവിനോട് ഇന്ന് രാത്രി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ആമേൻ. ദൈവമക്കൾ എല്ലാവരും ബലപ്പെട്ടുകൊള്ളൂ. അന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. പിതാവേ, തള്ളിക്കളയരുതേ. പിതാവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നേടിയ ആത്മാവാണ്, ഞാൻ വേലയ്ക്ക് വിളിച്ചവരാണ്, ഞാൻ രക്ഷിച്ച ഒരു പൈതലാണ്, ഞാൻ നട്ട ഒരു തൈയാണ്, അങ്ങതിനെ വെട്ടിക്കളയരുത് പറഞ്ഞ് പിതാവിനോട് കരയാൻ വേണ്ടിയാണ് ഇന്ന് രാത്രി ദൈവസനയിൽ എന്റെ യേശു നിൽക്കുന്നത്. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതെനിക്ക് ആത്മാവിനറിയാം. ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, ജീവിത പരാജയത്തിന്റെ മധ്യത്തിൽ നന്നാകണം. ഇനി ആ ചെയ്യുന്ന കാര്യം തെറ്റാണ്, എനിക്ക് മടങ്ങി വരണം. ആമേൻ. കർത്താവ് എന്നെ ഇനി സ്വീകരിക്കുവോ, ഞാനൊരു പാപിയാണ് എന്നൊക്കെ അകത്തും പുറത്തും പറയുന്നവരെ, ഇന്ന് രാത്രി വേദനയോടെ, ആത്മാർത്ഥതയോടെ, കണ്ണീരോടെ ഒരു മടങ്ങിവിടെ തയ്യാറുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരാൻ, ഒന്ന് യഥാസ്ഥാനപ്പെടാൻ, ഒന്ന് തകരാൻ ആർക്കും മനസ്സുണ്ട്? അവരെ കർത്താവ് കൈവിടുകയില്ല. അവർക്ക് വേണ്ടി ദൈവം മുമ്പാകെ, സ്വർഗത്തിലെ പിതാവിന് മുമ്പാകെ എന്റെ കർത്താവ് ഇന്ന് രാത്രി കരയുന്നു, അന്ന് മധ്യസ്ഥ അണയ്ക്കുന്നു. മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട് ബ്രദർ സിസ്റ്റർ, ഒന്ന് സമർപ്പിച്ചുകൊള്ളുക. അവൻ നിങ്ങളെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവിലേക്ക് ഇന്ന് രാത്രി ആരും മടങ്ങി വരും, അവരെ യേശു സ്വീകരിക്കുന്നവരാണ്. ആമേൻ, ആമേൻ. പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി കർത്താവ് മധ്യസ്ഥിക്കുകയാണ്. യേശു പറഞ്ഞ ഉപമ നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. തോട്ടക്കാരൻ തോട്ടത്തിന് ഉടമസ്ഥൻ പറഞ്ഞു ആ വൃക്ഷം വെട്ടിക്കളയാന്ന്. തോട്ടക്കാരൻ യജമാനെ, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, ഓർക്കുന്നില്ലേ? അപ്പൊ ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, ഞാൻ സ്വല്പം കൂടെ വളവിട്ട് അല്പം കൂടെ വെള്ളം ഒഴിച്ച് നോക്കട്ടെ. ഇനോ ദാറ്റ് ഈസ് ഇൻ ദ സേഷൻ. ദാവിന്റെ മക്കളെ, ദൈവദാസന്മാര്, ഞാൻ തുറന്നു പറയാം, കർത്താവ് ഉള്ളത് കൊണ്ടാ ദൈവമേ ഞാൻ കൃപയിൽ നിൽക്കുന്നത്. എൻ്റെ യേശു എനിക്കായി കരയുന്നുകൊണ്ടാ എനിക്ക് സന്തോഷമുള്ളത്. എൻ്റെ കർത്താവ് മധ്യസ്ഥണയ്ക്കുന്നത് കൊണ്ടാ ശുശ്രൂഷയാണ് ഞാൻ നിൽക്കുന്നത്. നിരാത്ത ജനത്തിന് വേണ്ടി മധ്യസ്ഥണയ്ക്കുന്ന, കരയുന്ന, ഓ പരാജയമുള്ള, ക്ഷീണമുള്ള, കർത്താവിനെ കോപിപ്പിക്കുന്ന, പാപത്തിൽ അകപ്പെടുന്ന, അതേ ജീവിത ക്ലേശങ്ങളുള്ള, കൃപ നഷ്ടപ്പെടുത്തുന്ന, മടുപ്പ് വന്നു പോകുന്ന, പിന്മാറി പോകുന്ന നമുക്ക് വേണ്ടി നിരാത്രി എന്റെ പിതാവിന് വലഭാഗെ ഉള്ള കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥന കൃപയ്ക്കായി കരമുർത്തി എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. നിങ്ങൾക്കായി എനിക്കായി കരയുന്ന ഒരു കർത്താവ്, മധ്യസ്ഥണയ്ക്കുന്ന ഒരു കർത്താവ്, മകനെ മകളെ മടങ്ങി വരൂ എന്ന് ഈ രാത്രി സ്നേഹമായി വിളിക്കുന്ന യേശുവിന്റെ ഇമ്പസ്വരം ആർക്ക് കേൾക്കുവാൻ താല്പര്യമുണ്ട്? അനേകരെ ഇന്ന് രാത്രി കർത്താവ് മടക്കി വിളിക്കുകയാണ്. ആമേൻ. ഒരു കാര്യം കൂടെ ചെറിയ തിരുത്തലായിട്ട് എനിക്ക് പറയാൻ നിയോഗമുണ്ട്. എന്റെ പിതാക്കന്മാരുടെ ക്രൈസ്തവതയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേര് മധ്യസ്ഥന്മാരെ ആശ്രയിക്കുന്നവരാണ്. മീഡിയേറ്റേഴ്സ്, ഇന്യൂമറബിൾ മീഡിയേറ്റേഴ്സ്, എണ്ണമൊന്നുമില്ല. ഞാൻ അതിലേക്കൊന്നും പ്രത്യേകിച്ച് പരാമർശിച്ചത്, നിങ്ങൾ കുറച്ച് കാര്യം അറിയാമെങ്കിലും എല്ലാം ഒന്നും പറയുന്നില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ഒരുപാട് കാലം, എൻ്റെ അപ്പൻ്റെ അപ്പൻ വല്യപ്പച്ചൻ എന്ന് പറയും ഞങ്ങൾ വടക്ക്, അപ്പൂപ്പൻ എന്ന് പറയാം, ഗ്രാൻഡ് ഫാദർ, പാലായിൽ നിന്ന്, ഗേയമ്മാണിയുടെ പാലായിൽ നിന്ന് 70-75 കൊല്ലം മുമ്പ് കോഴിക്കോട് ജില്ലയെ കുറ്റ്യാടിയിലെ കുടിയേറിപ്പോയ ആളാണ്. ഭാഗ്യം തരയാൻ വേണ്ടി എല്ലാവരും ഉള്ളത് വിറ്റുപെറുക്കി പോയി പഴയ കാലത്ത്. അവിടെ പോയി അന്ന് അവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവരായ ജന്മിമാരോട് വസ്തുക്കൾ ചെറിയ വിലയ്ക്ക് വാങ്ങി, അവരാരും പണിയെടുക്കുകയല്ലോ. അവിടെ ഞങ്ങളുടെ പിതാക്കന്മാർ കഷ്ടപ്പെട്ട് ആ മണ്ണിനെ പൊന്നാക്കി, അവിടെ കുരുമുളകും കപ്പയും
തെങ്ങും എല്ലാം വിളയിച്ചു, കുറെ നന്മയൊക്കെ അവർക്കുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് കൃപയാൽ ദൈവത്തിന് മഹാകരുണയുണ്ട്. യേശുവിനെ കണ്ടുമുട്ടാൻ പിതാക്കന്മാർക്ക് ഭാഗ്യമുണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഈ വചനം പറയുന്നു. ഞാനൊരു ശുദ്ധ കത്തോലിക്കനായി ജീവിക്കേണ്ടവനാ, പക്ഷെ യേശുവിനെ എന്റെ അപ്പച്ചന്റെ അപ്പച്ചൻ കണ്ടു. കുരട്ടയിൽ മത്തായി എന്ന പാലാക്കാരൻ യോഹന്നാന് സുവിശേഷം വായിച്ച് രക്ഷിക്കപ്പെട്ടവനാണ്. ആദ്യമായി കയ്യിൽ കിട്ടിയ യോഹന്നാൻ സുവിശേഷം വായിച്ച് യേശുവിനായി സമർപ്പിച്ചു. എന്റെ പിതാവ് ഈ ചെറുപ്പക്കാരൻ ജീവിതം സമർപ്പിച്ചു, കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചു. ഏജിയിലെ ശിശൂഷയിൽ 45 കൊല്ലം പ്രവർത്തിച്ച് കടന്നുപോയി. ഞാനും കുറെ വർഷമായി കർത്താവിനെ സേവിക്കുക. ഞാൻ പറയുന്നത് മധ്യസ്ഥന്മാരോട് അനേക വർഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. സ്ത്രീപുരുഷന്മാരോട് പരേതാത്മാക്കളോട് ഒരുപാട് കൊല്ലം അർത്ഥശൂന്യമായി വിളിച്ചു പറഞ്ഞിട്ട് യാതൊരു ഗതിയുമില്ലാതെ പോയ എന്റെ പിതാക്കന്മാർ ഒടുവിൽ തിരിച്ചറിഞ്ഞു, വേറെ ആരും വേണ്ട, വേറെ ഒരു മധ്യസ്ഥനും വേണ്ട, പിതാവിന്റെ വലഭാഗെ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ട്. കരങ്ങളെ ഉയർത്തി എല്ലാവരും സന്തോഷമായി ഈ രാത്രി കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ. മധ്യസ്ഥന്മാർ വേണ്ട, ഇടനിലക്കാര് വേണ്ട, റെക്കമെൻഡേഷൻ വേണ്ട, വേണ്ട. ഇന്ന് രാത്രി ജനത്തിനു വേണ്ടി കരയുവാൻ, തകരുവാൻ, വേദനപ്പെടുവാൻ, ശ്രദ്ധിക്കുവാൻ പിതാവിന്റെ മലഭാഗെ ഇതാ യേശു ഇരിക്കുന്നു. അവൻ നമ്മുടെ ഏക മധ്യസ്ഥൻ. എനിക്ക് തോന്നുന്നു 1 തിമോത്തിയോസ് 2:5 ചിലപ്പോ ഞാൻ പറഞ്ഞ റബ്ബിന് തെറ്റായിരിക്കാം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആരാ? എല്ലാവർക്കും വേണ്ടി മറുവലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ആമേൻ. അടിവരയിട്ട് അകത്തും പുറത്തും തിരിച്ചറിയേണ്ട ഒരു വെളിപ്പാടാണ്. നമുക്ക് ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗെ ജീവിക്കുക ഇന്ന് രാത്രി. അതുകൊണ്ട് ആ ശൈതരെ നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, യേശു ജീവിക്കുന്നത് കൊണ്ട് ഒരുപാട് കലറുകൾ അടഞ്ഞു കിടക്കുമ്പോ, വിശ്വോത്തര നായകന്മാരുടെ കലറുകൾ അടഞ്ഞു കിടക്കുമ്പോ, എന്റെ യേശു മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായതുകൊണ്ട് അവന്റെ അടുക്ക അവൻ ഉപസ്ഥിതനായ മന്ദിരത്തിൽ, അവനിരിക്കുന്ന ഗിരിശിംഗത്തിൽ, താഴ്വാരത്ത്, പുഴയോരത്ത്, കടലോരത്ത്, ഗുഹാമുഖത്ത്, ആണ്ടുകൾ നടന്ന്, മാസങ്ങൾ നടന്ന്, കാല് തേച്ച് കഷ്ടപ്പെട്ട് ചെന്ന ആണിൽ ഒരിക്കൽ അകന്നു മാറി ഒരു നോക്ക് കണ്ട് മടങ്ങേണ്ടവൻ അല്ല എന്റെ ക്രിസ്തു. അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. എന്റെ യേശു അങ്ങനെയല്ല. എന്റെ യേശുവിനെ തിരഞ്ഞ് ഞാൻ പോകേണ്ടതില്ല. എന്റെ യേശുവിനെ കാണാൻ ഞാൻ കായക്ലേശം സഹിക്കേണ്ടതില്ല. എന്റെ മധ്യസ്ഥൻ എന്റെ അടുക്കൽ വന്ന് പനി പിടിച്ചു വിറച്ച് കരഞ്ഞ് ഞാൻ തകർന്ന് എന്റെ കട്ടിലിൽ പായിൽ കിടക്കുമ്പോ, ഒരിട്ട് വെള്ളം കുടിക്കാൻ കഴിയാതെ കരയുമ്പോ, എന്റെ അടുത്ത് വന്ന് മകനെ എന്ന് വിളിക്കുന്നവനാ, എന്റെ ഉത്ഥാനം ചെയ്ത് ജീവിക്കുന്ന മധ്യസ്ഥൻ ആ ക്രിസ്തു ഇന്ന് രാത്രി തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഞാൻ ഒരു വചനം കൂടെ വായിക്കട്ടെ, എബ്രായർ 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി. ഇന്ന് രാത്രി സഹായം ആർക്ക് ആവശ്യമുണ്ട്? ഈ COVID-19 കോണ്ടെക്സ്റ്റില് കരം നീട്ടുന്ന ഒരുപാട് പേരുണ്ട്, സഹായം അർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്കറിയില്ലേ ഒത്തിരി പേർക്ക് സഹായം കിട്ടുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചല്ലോ, ഒരു കോവിഡ് രോഗി മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഉരുണ്ടു വീണു. കോവിഡ് ആയതുകൊണ്ട് ഭാര്യയും മകളും അയാളെ എടുക്കാൻ പോലും തയ്യാറായില്ല. പോലീസ് വന്നിട്ട് എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു. വൈകിപ്പോയി, ആള് മരിച്ചു. വർക്കല അടുത്ത് ചിവാട്ടത്ത്, ഓക്കെ, ഇവിടെ പുല്ലൂരടുത്ത് എടമൺ, പുല്ലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് പോകുന്ന വഴി ഒരു 10 കിലോമീറ്റർ മാറി എടമൺ സ്ഥലത്ത് ഗൾഫിൽ നിന്ന് ഒരാൾ വന്നു. ഭർത്താവ് ക്വാറന്റൈൻ പൂർത്തിയാക്കി ഇട്ട് വീട്ടിൽ വന്നു. കുറച്ച് മുമ്പാണ്, ആളുകൾക്കെല്ലാം ഭയമായിരുന്നു. വീട്ടിൽ വരുന്നു കേട്ടപ്പോൾ ഗേറ്റും പൂട്ടി ഭാര്യയും മക്കളും അകത്തിരിക്കുക. നോക്കൂ, ആ വീട് വെച്ചത് അയാളാണ്, അവിടെ കിടക്കുന്ന കാറ് വാങ്ങിയത് അയാളാണ്, ആ ഗേറ്റ് വെച്ചത് അയാളാണ്. ആ ഗേറ്റും പൂട്ടി താക്കോലും കൊണ്ട് ഉൾമുറിക്കകത്തൊരു പഞ്ചായത്ത് മെമ്പർ വന്നു, പോലീസ് ഇൻസ്പെക്ടർ വന്നു, വീട്ടിൽ കയറ്റുന്നില്ല. അവസാനം കരഞ്ഞ് കാല് പിടിച്ച് താക്കോൽ എറിഞ്ഞു കൊടുത്തു.
ഏറ്റു തുറന്നു. വണ്ടി എടുത്ത് അയാൾ ജീവനും കൊണ്ട് പോയി അയാളുടെ സ്വന്തം ഗ്രാമമായ തമിഴ്നാട്ടിലേക്ക്. ഇതെല്ലാം ലോകത്തിന്റെ വ്യവസ്ഥകളാ. ഇനി എന്തെല്ലാം നാം കാണാൻ പോകുന്നു, എന്തെല്ലാം കേൾക്കാൻ പോകുന്നു. ജന്മം നൽകിയവരെ, സ്വന്തം ഭർത്താവിനെ, ഭാര്യയെ കോവിഡ് നിന്ന പേരിൽ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു മരിക്കുന്നല്ലേ ഉള്ളൂ, ഭാര്യയും ഭർത്താവും അല്ലേ, ചത്തോണം അല്ലേ, പിന്നെ എന്താ ഭാര്യ ഭർത്താവ് ബന്ധം, പിന്നെ എന്തിനാ ജീവിക്കുന്നത്, ഭർത്താവ് പോയിട്ട് ഭാര്യ എന്തിനാ ജീവിക്കുന്നത്, അതാ എന്റെ ചോദ്യം. പേടിയോടെ പറയുന്നത് ഞാൻ ആശങ്കപ്പെടുത്തുകയല്ല, ഞാനൊരു തത്വം പറയുക. ആമേൻ. സഹായിക്കാൻ നിലവിളിക്കുന്ന ഒരുപാട് പേർക്ക് ആത്മരക്ഷ മുതൽ ഇങ്ങോട്ട് കരം തുറക്കാൻ ആൾക്കാർ തയ്യാറാതിരിക്കുമ്പോ ഏത് സമയത്തും ധൈര്യത്തോടെ കൃപയുടെ ഇരിപ്പിടമായ ക്രിസ്തുവിന്റെ പാദാരബന്ധങ്ങളിലേക്ക് ഓടി വന്ന് നെടുമ്പോട് വീണ് കണ്ണുയർത്തി അബ്ബാ പിതാവേ എന്ന് അലറി വിളിക്കുവാൻ സ്വപുത്രന്റെ ആത്മാവിനാൽ അവൻ നമ്മെ നിറച്ചിരിക്കുകയാ. സഹായിക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ജീവിക്കുന്നു, അവൻ നമുക്കായി ജീവിക്കുന്നു. ഇംഗ്ലീഷിൽ ഒരു പഴയ പാട്ടുണ്ട്, അത് പാടാൻ എനിക്ക് അത്ര അറിയത്തില്ല ഭാഷ. He lives. Christ Jesus lives today. He walks with me and talks with me along life's narrow way. എനിക്ക് ഇഷ്ടപ്പെട്ട വചനം മറ്റൊന്നാണ്. You ask me how I know He lives. He lives within my heart. You ask me, guys. എന്നോട് ചോദിക്ക, യേശു ജീവിക്കുന്ന നിനക്ക് എങ്ങനെ അറിയാം? ചൂണ്ടിക്കാണിച്ച് പറ, He lives within my heart. Amen. ബിംബങ്ങളായിട്ടല്ല, വിഗ്രഹമായിട്ടല്ല, ചമൽക്കാരമായിട്ടല്ല, പ്ലാസ്റ്ററോ പാരീസോ പ്ലാസ്റ്റിക്കോ ആയിട്ടല്ല, ടെറാക്കോട്ടയിലല്ല, എന്റെ യേശു എന്റെ ഉള്ളറയിൽ ഒരു ജീവൽ യാഥാർത്ഥ്യമാണ്. ഈ രാത്രി എത്ര പേർ ഉറപ്പിച്ചു പറയുന്നു യേശു ജീവിക്കുന്നു, എന്റെ ഉള്ളിൽ ജീവിക്കുന്നു. കരമുയർത്തി കർത്താവിനെ മടിക്കാതെ പിന്നെയും സ്തുതിച്ച് ആരാധിക്കട്ടെ. He lives. Christ Jesus lives today. Amen. അവൻ എനിക്കായി ജീവിക്കുന്നു, എന്നെ സഹായിക്കാൻ അവന് മനസ്സുണ്ട്. ഞാൻ അവനെ ഒന്ന് വിളിച്ചാൽ മതി, അവന്റെ അതിന്റെ അടുക്കൽ വന്ന് എന്നോട് സംസാരിക്കുന്നവനാ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആമേൻ. ഞാൻ ഒരു കാര്യം കൊണ്ടിരിക്കും, സമയമായല്ലോ, നിർത്താൻ പോവാ പാസ്റ്ററെ. പ്രവൃത്തി 7:55-56 വായിക്കണ്ട. സ്തെഫാനോസിന്റെ കാര്യം നിങ്ങൾക്കറിയാം. അവിടെ അദ്ദേഹത്തെ അവർ കൊന്നുകൊണ്ടിരുന്നപ്പോ, കല്ലെറിഞ്ഞില്ലാതാക്കിക്കൊണ്ടിരുന്നപ്പോ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. അദ്ദേഹം അലറി വിളിച്ചു പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. സ്കോളേഴ്സ് പറയും ബാക്കി എല്ലാ വചനങ്ങളിലും ഞാനിപ്പോൾ പറഞ്ഞ വചനത്തിനകത്തെല്ലാം യേശു ഇരിക്കുകയാണ്. സങ്കീർത്തനം 110:1, എബ്രായർ 10:12, എബ്രായർ 1:13, 1 Petrus 3:22, ഇവിടെയെല്ലാം ദൈവത്തിന്റെ വലഭാഗെ യേശു ഇരിക്കുന്നവനായി കാണുന്നു. പക്ഷെ പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിന്റെ ദർശനത്തിൽ യേശു നിൽക്കുന്നു. സ്കോളേഴ്സിന്റെ ഒപ്പീനിയൻ, തന്റെ ദാസൻ കഷ്ടപ്പെടുന്നതുകൊണ്ട്, തന്റെ ദാസൻ മരണപ്പെടുന്നതുകൊണ്ട് അവന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ യേശു കൈകൾ നീട്ടി നിൽക്കുകയാണ്. ആമേൻ. തന്റെ ജനം സഫർ ചെയ്യുമ്പോ എന്റെ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. രാജ്യ ആത്മാവിൽ പറയുന്നു, കഷ്ടപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ, ആരോടും പങ്കുവെക്കാതെ അകത്ത് അവൻ ദുഃഖങ്ങൾ ഒളിപ്പിക്കുന്നവരെ, ജോലിയുണ്ട് ജർമ്മനിയിലാ, പക്ഷെ ഹൃദയത്തിന്റെ ഭാരവും വേദനയും തിരസ്കാരവും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും കടബാധ്യതകളും, ആമേൽ വീട്ടുകാരെ കാണാൻ കഴിയാതെ, കുഞ്ഞുങ്ങളെ കാണാൻ കഴിയാതെ, നിങ്ങളുടെ അകത്തുള്ള അങ്കലാപ്പുകൾ, കോവിഡ് കാലത്തിന് പരിഹാരമില്ല, നാട്ടിൽ പോകാൻ കഴിയാതെ, എല്ലാവരുടെ അകത്തുള്ള വേദന ഇന്ന് രാത്രി ആത്മാവിൽ അറിയുന്നു. പക്ഷേ രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ആമേലിന്റെ കർത്താവ് തന്റെ ജനത്തെ കഷ്ടപ്പെടുന്നവരെ, സങ്കടപ്പെടുന്നവരെ, വേദനിക്കുന്ന അവരെ കാണാൻ അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ എന്റെ കർത്താവ് പിതാവിന്റെ വലഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ് തന്റെ ജനത്തിന് വേണ്ടി. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി മധ്യസ്ഥ കണക്കുന്ന, നമുക്ക് വേണ്ടി കരയുന്ന കർത്താവിനെ ആത്മാവിൽ ഒന്ന് കാണാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ നിങ്ങളെ വിളിക്കുന്നു, ഒരുപാട് പേരെ വിളിക്കുന്നു. മധ്യസ്ഥന്മാർ നിങ്ങളെ രക്ഷിക്കുകയല്ല, ഈ രാത്രി യേശുവിങ്കലേക്ക് ആര് മടങ്ങി വരും?
അവരെ കരം പിടിച്ച് നടത്താൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഇൻ ക്ലോസിംഗ് ഞാൻ നിർത്തുന്നു. മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പ്രത്യക്ഷത, യേശുക്രിസ്തുവിന്റെ മൂന്നാമത്തെ മാനിഫെസ്റ്റേഷൻ നമ്മൾ വായിക്കുന്നത് 9:28 വായിക്കാം. 9:28 പ്രത്യക്ഷനാകുന്ന വാക്ക് മൈറ്റ് ബി കൺഫ്യൂസിംഗ് എ ലിറ്റിൽ ബിറ്റ്. Yet without sin. ആ പ്രയോഗത്തിന്റെ അർത്ഥം നേരത്തെ വന്നത് പാപവും കൊണ്ട് വന്നു, ഇപ്പൊ പാപം കൂടാതെ. നോ, അതല്ല അതിന്റെ വായന. ഇനി ഒന്നാമത് പാപം മാത്രം ഉദ്ദേശിച്ച്, പാപക്ഷമ മാത്രം ലക്ഷ്യമാക്കി വന്നു, ഇപ്പോൾ പാപക്ഷമയ്ക്കല്ല വരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ആ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത പാപക്ഷമയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ വരുന്നത് പാപികളെ കൊണ്ടുപോകാനല്ല, വിശുദ്ധരെ കൊണ്ടുപോകാനാണ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവസഭയെ സ്വീകരിക്കാൻ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ഒന്നാം ആമുഖമാണ്, ഫസ്റ്റ് അഡ്വന്റ് ആണ് ഇവിടെ പറയുന്നത്. എന്റെ കർത്താവ് മധ്യാകാശം ഇറങ്ങി വരും തന്റെ തിരുസഭ. 1 Thessalonians 4:16-17 വാക്യങ്ങൾ, 1 Corinthians 15, Philippians 3:21 സമയം പോലെ വായിക്കണം. തന്നെ ആശ വെച്ച ദൈവമക്കൾ, വിശുദ്ധിയിൽ തന്നെ തന്നെ കാക്കുന്നവർ, വചനത്തിൽ ഉറച്ചവർ, ആത്മാവിൽ ആരാധിക്കുന്നവർ, യേശുവിനായി വില കൊടുത്ത് വേർപെട്ടവര്, കോംപ്രമൈസ് ചെയ്യാതെ, ഉപദേശം വിറ്റുതുലയ്ക്കാതെ, സത്യം പത്യവചനത്തിൽ വെള്ളം ചേർക്കാതെ, ആരെയെങ്കിലും കാണുമ്പോൾ അങ്ങോട്ട് ചേരാതെ, വചനവിശുദ്ധിക്കായി, ആരാധനയ്ക്കായി, ആത്മനിറവനായി, അന്യഭാഷയ്ക്കായി വീറോടെ പോരാട്ട വീര്യത്തിൽ നിൽക്കുന്ന തന്റെ ജനത്തെ, തനിക്കായി കാത്തു നിൽക്കുന്ന ശുദ്ധന്മാരെ ചേർക്കുവാൻ എന്റെ കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാണ്. പ്രത്യാശയുള്ള എല്ലാവരും കരങ്ങളെ തട്ടി കർത്താവിനെ ഒരു നിമിഷം ആരാധിക്കട്ടെ. ഷാവി എല്ലാവരും കരം പിടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. തന്റെ സഭയെ ചേർക്കാൻ, തന്റെ ജനത്തെ ചേർക്കാൻ എന്റെ കർത്താവ് ഇറങ്ങി വരാൻ പോകുന്നു. അവൻ ഏറ്റവും വേഗം വരാൻ പോകുകയാണ്. ആമേൻ. മധ്യാകാശത്തെങ്കിൽ എന്റെ കർത്താവ് വരാൻ പോകുന്നു. ആമേൻ. ഞാൻ വാക്കുകൾ നിർത്താൻ നിർബന്ധിതനാണ് പ്രിയർ. ഇറ്റ് ഈസ് ടു ലേറ്റ്. കർത്താവൻ സഭയോട് പറയുന്നു, മുമ്പെന്നത്തെക്കാളും യേശുവിന്റെ വരവ് അടുക്കൽ വാതുക്കലാണ്. രക്ഷാദാനം ഭാഷക്കൊക്കെ അറിയാം. ഞങ്ങളൊക്കെ ചെറുപ്പത്തില് സക്കറിയാസാർ, പി എൻ സക്കറിയാസാർ മരണപ്പെട്ടു. അദ്ദേഹമൊക്കെ കേരളമെമ്പാടും നടന്നപ്പോൾ വേറെ വിഷയങ്ങൾ സാറ് പ്രസംഗം ഞാൻ കേട്ടിട്ടേ ഇല്ല. പ്രസംഗം മുഴുവൻ കർത്താവിന്റെ വരവ്, കർത്താവിന്റെ വരവ് മാത്രമാണ്. പാസ്റ്റർ കെ കെ ചെറിയാൻ, പാസ്റ്റർ ബി ടി ജോസഫ്, പാസ്റ്റർ ടി ജി ഉമ്മൻ, ഇവരെല്ലാം പ്രസംഗിച്ചത് യേശു വരാറായിരുന്നു. പക്ഷെ അടുത്ത കാലത്ത് ആ പ്രസംഗം കേൾക്കാനില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, COVID-19 മ്യൂട്ടേഷൻസ്, ജനിതക മാറ്റം ഒക്കെ, സ്നേഹിതരെ സെക്കൻഡ് സർജ്, മേബി അപ്കമിങ് തേർഡ് സർജ്, കുട്ടികളെ ബാധിക്കുന്ന തേർഡ് സർജ്, ആൾക്കാർ പ്രതീക്ഷിക്കുക. എ നെക്സ്റ്റ് വേരിയന്റ് പെർഹാപ്സ്, ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, ഇതുവരെ ലോകം കാണാത്ത കേൾക്കാത്ത ഒരുപാട് സംഗതി. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു കാലം ചിന്തിച്ചിട്ട് പോലുമില്ല. ഇത്രയും രോഗം, ഇത്രയും മഹാമാരി മുമ്പ് ഒരിക്കലും വന്നിട്ടില്ല. അക്ഷരീകമായ മഹാമാരിയും കൊടുങ്കാറ്റും കേരളത്തിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ കോവിഡ്, അതിന്റെ കൂടെ ബ്ലാക്ക് ഫംഗസ്. ഭയത്തിലെ എല്ലാവരും, ഞാൻ ഭയപ്പെടുത്താൻ പറയല്ലോ, ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, എന്റെ കർത്താവ് വരാറായി. ആമേൻ. കാഹളം ധ്വനിക്കാറായി, മരിച്ചവർ ഉയർക്കാറായി, നാം രൂപാന്തരപ്പെടാറായി. ആമേൻ. രാത്രി, ഇന്ന് രാത്രി ദൈവസഭ ഒരുങ്ങിക്കൊള്ളുക, വ്യക്തികൾ വിശുദ്ധിയെ തികച്ചുകൊള്ളുക, എന്റെ കർത്താവ് വരാറായി, മധ്യാകാശ യേശു വരാറായി, സഭയെടുക്കപ്പെടാറായി, തന്റെ ജനത്തെ ചേർക്കുവാൻ അവൻ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് ഇന്ന് രാത്രി വചനം പറയുന്നു. കർത്താവിനവരായി ഒരുങ്ങാ ദൈവസഭ എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട്, ഒരുങ്ങാത്തവരെ വരവനെ അടിയന്തരമായി ഒരുങ്ങണമേ എന്ന് ആത്മാവ് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺവാണി പോലെ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമാണി പോലെ കാക്കും.
മേഘം പോലെ കഷ്ടങ്ങൾ വന്നാൽ കനിവോടെ എന്നെ കാത്തിടുന്താ കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാൽ കനിവോടെ എന്നെ കാത്തിടുന്താ യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ എന്നെ കാത്തിടുന്താ കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ എന്നെ കാത്തിടുന്താ യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു ഹല്ലേലൂയ താങ്ക് യു പാസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഞങ്ങളുടെ മധ്യത്തിൽ ഘോഷിച്ചതിന് സർവശക്തനായ ദൈവം പാസ്റ്ററിനെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്തൃദാസിലൂടെ കേട്ടത് എബ്രായ ലേഖനത്തിൽ നിന്നും നമുക്ക് വേണ്ടുന്നത് ദൈവവചനത്തിലൂടെ കർത്തൃദാസിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചു പരിശുദ്ധാത്മാവ് ഒരിക്കലൂടെ നമ്മളെ ഉറപ്പിച്ചു ഹല്ലേലൂയ യേശു എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നുവെന്നും യേശു ഇപ്പോൾ എവിടെയായിരിക്കുന്നുവെന്നും യേശു താൻ ആയിരിക്കുന്നിടത്തിരുന്ന് താൻ എന്ത് ചെയ്യുകയാണെന്നും യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസിലൂടെ സംസാരിച്ചു ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച നിമിഷങ്ങളായിരിക്കും ഈ നിമിഷങ്ങൾ കാരണം യേശുവിനെ എവിടെ ഉയർത്തുന്നുവോ അവിടെ സ്വർഗത്തിന് വലിയ സന്തോഷമുണ്ടാവും യേശുവിനെ ആരുയർത്തുന്നുവോ അവിടെ സ്വർഗം ഇറങ്ങി വരും ഞങ്ങളുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം നിലനിൽക്കുന്നു ദൈവദാസൻ സംസാരിച്ചപ്പോൾ മെസ്സേജിൻ്റെ ഇടയ്ക്ക് എനിക്കും ഇരിക്കാൻ സാധിച്ചില്ല ഞാനും എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു യേശുവിനെ എവിടെ സംസാരിക്കുന്നുവോ യേശുവിനെ ആര് സംസാരിക്കുന്നുവോ നമുക്ക് ഇരിക്കാൻ സാധിക്കത്തില്ല കാരണം എല്ലാ നാമത്തിലും മേലായ നാമം എല്ലാം മുട്ടും മടങ്ങുന്നവനായ യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ കർത്തൃദാസിലൂടെ കേട്ട ആ ദൈവവചനം നമുക്ക് ഒരിക്കൽ കൂടി ഏറ്റെടുക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ഉറപ്പിക്കാം നമുക്ക് സഹായം ഒരുവനുണ്ട് ആ ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക പ്രിയമുള്ളവരെ കർത്തൃദാസിലൂടെ കേട്ട വചനം ആ വചനപ്രകാരം നമുക്ക് ഏത് സമയത്തും യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒറ്റ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ
അത് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. കർത്തദാസനെ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സെക്ഷൻ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നിമിഷം കർത്തദാസൻ പാസ്റ്റർ ജോസ് കൊറ്റാമത്തിനെ വളരെ ആദരവോടും സ്നേഹത്തോടും ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കണ്ണുകിടക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 4 സെക്ഷനായി ദൈവത്തിന്റെ ആത്മാവ് രാജ്യങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസാന സെക്ഷനിൽ അമിനിന്റെ കർത്താവ് എന്തിനു വന്നു, ഈ ഭൂമിയിൽ എന്ത് ചെയ്തു, താൻ അമേ കർത്താവിന്റെ പിതാവിന്റെ സന്നിധിക്ക് എടുക്കപ്പെട്ടു, അവിടെ എന്ത് ചെയ്തു കൊണ്ടിരിക്കുന്നു, ഇനി താൻ എന്ത് ചെയ്യും, ഈ കാര്യാദികൾ പരിശുദ്ധ വാക്കമിട്ട് നമ്മോട് സംസാരിച്ചെങ്കിൽ സംസാരിച്ച കർത്താവിന്റെ ദാസനെ കർത്തന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സഭ അടോണായി സഭ ഏൽപ്പിക്കാം. അവിടെയുള്ള ശുശ്രൂഷകന്മാർ സകലരും ആത്മാവിന്റെ നിറവിന്റെ ശുശ്രൂഷകരായി തീരട്ടെ. അവൻ ഇന്ന് ഉപയോഗിച്ചതല്ല, ഇന്നാളുകൾ ഉപയോഗിക്കപ്പെടുന്നതുമല്ല, ആത്മാവ് വ്യത്യസ്തമായ നിലവാരത്തിൽ വചനത്തിന്റെ ശക്തിയോടെ ആത്മാവിന്റെ തീയോടെ ഉപയോഗിക്കട്ടെ. ഈ ഓരോ സെക്ഷനും അറ്റൻഡ് ചെയ്ത തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് രാത്രിയും ദൈവശക്തി ദൈവം കൈമാറിയതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പിന്നെയും പിന്നെയും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി 4 സെക്ഷൻ കർത്താവേ ഭക്തന്മാരുടെ അങ്ങ് ദേശത്തോട് ഇടപെട്ടതിന് മാത്രം ഇന്ന് ആവശ്യമായ സ്വർഗീയ മണ്ണ് അങ്ങ് ബന്ധുനാദരക്ഷസി വചനം കേട്ട് ഓരോന്നിന്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ ദൈവകൃപ ചലിക്കട്ടെ. കർത്താവ് വിവിധ ഭാരങ്ങളോടായിരുന്ന ജീവിതങ്ങളിലേക്ക് വചനത്തിന്റെ ശക്തി അങ്ങ് കൈമാറിയതിനായി സ്തോത്രം. ഇപ്രകാര സഭയെ ഉന്നതിയിലേക്ക് നയിക്കേണ്ടതിന് ആത്മാവ് തന്റെ ഭക്തന്റെ മേൽ പകർന്ന അധികാരത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവ് അതുപോലെ ഇക്കാലഘട്ടത്തിൽ അങ്ങേ വെളിപ്പെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവേ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ബന്ധനസ്ഥർ വിടുവിക്കപ്പെടട്ടെ, ശാപബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കൊറോണ കെടുതികളിൽ ഭാരപ്പെടുന്നവർ, ഭീതിയിലായിരിക്കുന്നവർ ഈ രാത്രിയും പരിശുദ്ധമാവിനാൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കർത്താവില്ല കൂട്ടിവരവിനായി സ്തോത്രം, നല്ല ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം, ആത്മനദിയുടെ ശുശ്രൂഷ പിന്നെയും സഭയിലൂടെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം, നല്ല ക്വാറ്റീമിനായി സ്തോത്രം. കർത്താവേ ഓരോ സെക്ഷൻ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയ കുഞ്ഞുങ്ങൾക്കായി അത്ഭുത കരങ്ങളിൽ സൂക്ഷിക്കും, തേജസ്സൻ മറവിൽ മറയ്ക്കും, അധികം അധികം കൃപയിൽ വർദ്ധിപ്പാൻ ഞങ്ങളെ സഹായിക്കും. കർത്താവേ നിന്റെ തേജസ്സിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒരുക്കുവാൻ സ്വർഗം ഞങ്ങളെ എല്ലാവരും ശക്തരാക്കുന്നതിനായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം സംസാരിച്ച ബഹുമാന്യ ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ സഭയോട് നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ 4 സെക്ഷനുകളും ദൈവവചനം സംസാരിച്ചവര്, പാട്ട് ലീഡ് ചെയ്ത നമ്മുടെ സഹോദരങ്ങൾ, ഇവരെല്ലാവരും ഓർത്ത് ദയവായി നിങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കുക. അഡോണാ ഇന്റർനാഷണൽ ജർമ്മനി ഓർത്ത് നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കറിയാം, തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട ദൈവദാസൻ തുടർന്ന് ആശീർവാദം പറഞ്ഞ് നമ്മുടെ ഈ ആനുവൽ കൺവെൻഷൻ ഇവിടെ അവസാനിപ്പിക്കും. ഡോക്ടർ ജോർജ് മേലേൽ പ്രാർത്ഥിക്കാം.
ദൈവമേ സ്വർഗീയ പിതാവ്, വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ അടിയാറുകൾ ഇതാ സന്തോഷത്തോടെ സമാധാനത്തോടെ പോകട്ടും. നിന്റെ ആശീർവാദവും കൃപകളും ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ധാരാളമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മെസ്സിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പരിശുദ്ധ രൂഹയുടെ കൂട്ടായ്മ സഹവാസവും നാം അനവരോടും ഇപ്പോഴും എപ്പോഴും സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Thank you. Amen. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. Blessed be your name in the land that is plentiful, where the streams of abundance flow. Blessed be your name. Blessed be your name. When I'm found in the desert place, though I walk through the wilderness, blessed be your name. Every blessing you pour out turn back to praise. When the darkness closes in, Lord, still I will say, blessed be the name of the Lord, blessed be your name. Blessed be the name of the Lord, blessed be your glorious name. Blessed be your name. When the sun shining down on me, when the world's all as it should be, blessed be your name. Blessed be your name. Blessed be your name. On the road back with suffering, though the shivering in the awful ring, blessed be your name. Every blessing you pour out, turn back to praise. When the darkness closes in, Lord, still I will say, blessed be the name of the Lord, blessed be your name. Blessed be the name of the Lord, blessed be the glorious name. Blessed be the name of the Lord, blessed be your name. Blessed be the name of the Lord, blessed be your glorious name. You give and take away, you give and take away. My heart will choose to say, Lord, blessed be your name. Oh, give and take away, you give and take away. My heart will choose to say, blessed be your name. Blessed be the name of the Lord, blessed be your name. Blessed be the name of the Lord, blessed be your glorious name. Blessed be the name of the Lord, blessed be your name. Blessed be the name of the Lord, blessed be your glorious name. Hallelujah. Praise the Lord. God bless you all. Go in peace. കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank you. God bless you.